ഇബ്നു സിമഅഹ് എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ, അദ്ദേഹം ഒരു ദിവസം രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം താൻ നിസ്കരിച്ച സ്ഥലത്തിരുന്നു കൊണ്ടൊരു തീരുമാനമെടുത്തു. ഞാൻ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ദുനിയാവിന്റെ മണ്ണിലേക്ക് വന്നിട്ട് ഇന്നത്തെ ദിവസം വരെ എത്ര ദിവസമായി എന്നൊന്ന് കണക്ക് കൂട്ടാൻ തീരുമാനിച്ചു. ഉമ്മ എന്നെ പ്രസവിച്ചതിന്റെ അന്ന് മുതൽ ഇപ്പൊ ഞാൻ ഇന്ന് സുബഹിനിസ്കാരം നിർവഹിച്ച ഈ സമയം വരെ മൊത്തത്തിൽ എന്റെ ആയുസ്സിൽ എത്ര ദിവസം എനിക്ക് ജീവിക്കാൻ അള്ളാഹു തന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം കണക്കൂട്ടാൻ തീരുമാനിച്ചു. വർഷങ്ങളിൽ ചില മാസങ്ങളിൽ ദിവസം കൂടിയും കുറഞ്ഞുമൊക്കെ വരും, അതൊക്കെ കൂട്ടി ഇതുവരെ ഉള്ളതിൽ ഏകദേശം ഒരു 99% കറക്റ്റ് ആവുള്ളൂ. അത്രേ നൂർക്ക് നൂറ് നമുക്ക് കണക്കൂട്ടി പറയാൻ കഴിയില്ല. കാരണം അറബി മാസമാണ് അവർ കണക്കൂട്ടുക, പിറകാണുന്നതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. എന്നാലും മഹാനായ ഇബ്നു സിമഅഹ് റളിയല്ലാഹു തആല അനു കണക്ക് കൂട്ടിയപ്പോ 21,500 ദിവസം അദ്ദേഹം ജീവിച്ചിരുന്നു. അപ്പൊ ഇബ്നു സിമഅഹ് റളിയല്ലാഹു തആല അനു കണക്ക് കൂട്ടിയപ്പോ 21,500 ദിവസം അദ്ദേഹം ആകെ മൊത്തം ജീവിച്ചിട്ടുണ്ട്. അന്ന് സുബൈ നിസ്കരിച്ച സമയം വരെ 21,500 ദിവസം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ഇനി അങ്ങോട്ട് എത്ര ദിവസം ജീവിക്കാൻ പറ്റുമെന്ന് കണക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതിനുവേണ്ടി തകിട് കെട്ടുക, അതിനുവേണ്ടി ലോട്ടറി എടുക്കുക, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. മഹാനായ ഇബ്നു സിമഅഹ് റളിയല്ലാഹു അൻഹു കണക്കൂട്ടിയപ്പോ 21,500 ദിവസം ഞാൻ ജീവിച്ചു ഭൂമിയിൽ, ഉമ്മ എന്നെ പ്രസവിച്ചിട്ട് ഇന്നത്തെ പ്രഭാതം വരെ 21,500 ദിവസം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല, വ്യഭിചാരം കള്ളുകൂടി അങ്ങനെ വൻപാപങ്ങളിലേക്കൊന്നും പോയിട്ടില്ല, പക്ഷേ ഒരു ദിവസം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ തെറ്റാകാം, ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 21,500 ദിവസമാകുമ്പോ എന്റെ നിഘണ്ടുവിൽ, എന്റെ ഏടിൽ, എന്റെ കിതാബിൽ 21,500 തെറ്റ് കാണണം. ഞാൻ അറിയാതെ ശ്രദ്ധിക്കാതെ 24 മണിക്കൂറിനിടയിൽ അള്ളാഹുവിനെ മറന്നിട്ട് ഞാൻ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ കൈകൊണ്ടോ കാലുകൊണ്ടോ ഹൃദയം കൊണ്ടോ ചെയ്തു പോയ പാപത്തിൽ നിന്ന് ഒരു പാപം, ഒരു ദിവസം ഒരു പാപം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 21,500 ദിവസം ഞാനിപ്പൊ ജീവിച്ചു ഈ ഭൂമിയിൽ, ഒരു ദിവസം ഒരു തെറ്റ് വെച്ചാണെങ്കിൽ 21,500 പാപം ഞാൻ ചെയ്തിട്ടുണ്ടാകുമല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ട് മുസല്ലയിലേക്ക് കരഞ്ഞു വീഴാൻ തുടങ്ങിയതാണ്. ലുഹറിന്റെ സമയമായി, അസറിന്റെ സമയമായി, എഴുന്നേൽക്കുക, നിസ്കരിക്കുക, ഭക്ഷണം കഴിക്കുന്നില്ല, ഉളു എടുക്കുക, നിസ്കരിക്കുക, കരയുക, ദുആ ചെയ്യുക, ഈ കണ്ണീര് തന്നെ, ഈ കണ്ണീര് തന്നെ, ഒടുങ്ങാത്ത ഈ കണ്ണീര് ഇങ്ങനെ കരയുന്നവരെ സംബന്ധിച്ചാണ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പാടിയത്. അള്ളാഹു തന്ന ജീവിതത്തിന്റെ രാപ്പകലുകളിൽ, രാത്രികളിൽ പൊട്ടിക്കരയാൻ, അള്ളാഹുവിനെ ഓർത്ത് കരയാൻ, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കരയാൻ, നിസ്കാരത്തിന്റെ സുജൂദിൽ കരയാൻ, ദിക്റിന്റെയും പ്രാർത്ഥനകളുടെയും മജ്ലിസുകൾക്കിടയിൽ കരയാൻ, അല്ലാഹു ഭാഗ്യം കൊടുക്കുന്ന കണ്ണുകളുണ്ടല്ലോ അവരേറ്റവും വലിയ സൗഭാഗ്യം സിദ്ധിച്ചവരാണെന്ന് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു എന്ന് പറയുമ്പോ ഈ ബൊമ്രാണയിൽ തടിച്ചുകൂടിയ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാനൊന്ന് ചോദിക്കുകയാ, പരിശുദ്ധ ശഅബാനിന്റെ ബറാത്തിന്റെ രാത്രിയാണ്, നിന്റെ ആയുസ്സിന്റെയും നിന്റെ ഭക്ഷണത്തിന്റെയും നിന്റെ ജീവിതത്തിന്റെയും ക്രമപ്പെടുത്തലുകൾ അല്ലാഹുവിന്റെ മാലാഖമാര് പടച്ചവന്റെ കണക്ക് കൂട്ടൽ പ്രകാരം നടത്തുന്ന രാത്രിയാ. എത്രയോ എത്രയോ വീടുകളിൽ അസർ കഴിഞ്ഞിട്ട്, യാസീനോദി തുടങ്ങി, മാരിബ് കഴിഞ്ഞിട്ട്, പ്രാർത്ഥന തുടങ്ങി, അവസാനിക്കാത്ത പ്രാർത്ഥന, കണ്ണീരൊഴുക്കാൻ എത്ര പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.
എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാ, വീണ്ടും ഒരു പരിശുദ്ധ റമദാൻ പടിവാതിൽ വന്ന് മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഭൗതിക ലോകത്തിനോടുള്ള അമിതമായ പ്രേമം കൊണ്ട്, പടപ്പിനോടുള്ള പ്രേമം കൊണ്ട്, ആഡംബരത്തിനോടുള്ള അതിയായ ആർത്തി കൊണ്ട് പടച്ച വനമറക്ക മനസ്സ് വെക്കുന്നവരായ യഥപ്പതനപ്പിന്റെ പടുങ്കുഴിയിലേക്ക് വീഴാനാണ് കൊതിയെങ്കില് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ ഭാഗ്യം നിങ്ങൾക്ക് വേണ്ടേ? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, പടച്ചവനെ ചിന്തിച്ചുകൊണ്ട്, തൗബ ചെയ്തുകൊണ്ട്, പാപങ്ങളെ ഓർത്തുകൊണ്ട്, അള്ളാഹു പടച്ചതമ്പുരാൻ തരുന്ന പരലോകത്തിന്റെ ഭയാനകരമായ നിമിഷ സജ്ജങ്ങളെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുന്ന കണ്ണുകൾ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ഭാഗ്യമുള്ള കണ്ണിന്റെ ഉടമകളാണ് എന്ന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ രാത്രി വരെ കഴിഞ്ഞു ണ്ടോ ബൊമ്രാണക്കാരാ? ഈ ബൊമ്രാണയുടെ പരിസരത്തൊരു ചെറിയ വീട്ടിന് ഞാൻ ഇന്ന് ദുആ ചെയ്യാൻ പോയി. അല്ലാഹുവേ, 10 വയസ്സുള്ള 8 വയസ്സുള്ള 2 പ്രിയപ്പെട്ട മക്കളുടെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒരുപോലെ കൊണ്ടുവന്ന് വീടിനകത്ത് കിടത്തിയപ്പോ എന്റെ പൊന്നുമക്കളെ എന്ന് പറഞ്ഞുകൊണ്ട്, വിളിച്ചുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർന്നു വീണുപോയ നിങ്ങളെ പോലെ ബൊമ്രാണയിലെ പെങ്ങളെ, നിങ്ങളെ പോലെ മക്കളെ സ്നേഹിക്കുന്ന, നിങ്ങളെ പോലെ മക്കളെ ഓമനിക്കുന്ന, ഹൃദയത്തിലേറ്റുവെക്കുന്ന ഒരു ഉമ്മയുടെ ചാരത്ത് പോയി വർത്തമാനം പറഞ്ഞിട്ടാ നൗഷാറുവാക്ക സ്റ്റേജിൽ വന്നത്. അവർക്ക് സഹിക്കാനാകാത്ത വിഷമമുണ്ട്, അവർ കരയുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. ക്ഷമയുടെ പ്രതിഫലത്തിന്റെ പരവര സമാനമായ വർണ്ണശബളമായ സ്വർഗീയ കാഴ്ചകളെ പറഞ്ഞു കൊടുത്തവിടം തിരിച്ചു വരുമ്പോഴും എന്റെ മനസ്സ് മന്ത്രിച്ചു, റബ്ബേ, ആ പ്രിയപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും നീ ക്ഷമ കൊടുക്കണേ അല്ലാ. നിങ്ങളോടും ദുആ ചെയ്യുകയാണ്, ആമീൻ പറയണം. അള്ളാഹുവേ, ആ കുഞ്ഞുമക്കളെ പ്രസവിച്ച ഉമ്മാക്ക്, ആ കുഞ്ഞുമക്കളുടെ ഭാവിയെ സ്വപ്നം കണ്ട് ജീവിച്ച കുടുംബത്തിന്റെ തണൽമരമായ ഉപ്പാക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ. അവരെ തളർത്തി കളയല്ല അല്ലാ. അല്ലാഹു കരയിപ്പിക്കുന്നതിന് മുമ്പ് കരയാ നമുക്ക് കഴിയട്ടെ. അല്ലാ കരയിപ്പിക്കുന്നതിന് മുമ്പ് കരയാ നമുക്ക് കഴിയട്ടെ. അല്ലാഹുവും റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അലിയേ, അർബൂ ഹിസാലും മിനശ്ശഖാ, 4 കാര്യങ്ങൾ പരാജയപ്പെട്ടവരുടെ അടയാളമാണ് അലിയേ. ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങളുള്ളവർ, അവർ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അവർ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, അവർ ഉംറ ചെയ്തിട്ട് കാര്യമില്ല, അവർ സദഖ ചെയ്തിട്ട് കാര്യമില്ല. അർബൂ ഹിസാലും മിനശ്ശഖാ, ഈ പറയാൻ പോകുന്ന 4 കാര്യം പരാജയപ്പെട്ടവന്റെ അടയാളമാണ്. ഇത് ആരിലുണ്ടോ അവരെ ജീവിതം പരാജയമാണ്. ബുംറാണയിൽ പരിശുദ്ധ ശഹബാനന്റെ ബറാത്തിന്റെ പൊന്തിങ്കൽക്കലെ തെളിഞ്ഞു നിൽക്കുന്ന വാനലോകത്തിൽ നിന്ന് മഴത്തുള്ളികളെ പോലെ മാലാഖമാര് പെയ്തിറങ്ങുന്ന മണ്ണില് സമസ്തയുടെ പ്രകാശമുള്ള SKSSF മക്കളുടെ പ്രോഗ്രാമില് കാരുണ്യത്തിന്റെ നിറദീപം തെളിച്ചൊരു പാവപ്പെട്ടവന് വീടിന്റെ ചാവി കൈമാറിയ മജ്ലിസില് കാരുണ്യത്തിന്റെ ഹൃദയമുള്ള സൗഹാർദ്ദതയുടെ മനസ്സുള്ള ബൊമ്പ്രാണയുടെ ഹൃദയത്തുടി പറയുന്ന ബൊമ്പ്രാണ ഉസ്താദിന്റെ ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുമിച്ചു കൂടിയ എന്റെ പ്രിയപ്പെട്ടവരോട് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാ, അല്ലാന്റെ റസൂലാ പറഞ്ഞു കൊടുക്കുന്നത് ആരോടാ പറയുന്നതെന്നറിയോ? അന മദീനത്തുൽ ഇൽമി വലിയും ബാബുഹാ, ഞാൻ അറിവിന്റെ പട്ടണമാണ്, എന്റെ പ്രിയപ്പെട്ട അലിയാണ്. അതിലേക്ക് കടന്നു വരുന്ന കവാടമെന്ന് ലോകത്തോട് അഭിമാനത്തോടെ പറഞ്ഞ വിജ്ഞാനത്തിന്റെ പ്രഭാ കിരണങ്ങളെ ആവാഹിച്ചെടുത്ത മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അലിയേ, നീ പഠിച്ചുകൊള്ളുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊള്ളുക. ഈ പറയാൻ പോകുന്ന 4 രൂപങ്ങൾ ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ അർബൂ ഹിസാലും മിനശ്ശഖാ, അവൻ പരാജയപ്പെട്ടവനാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് വന്ന മുഴുവൻ അനുയായികൾക്കും പറഞ്ഞു കൊടുത്തു, ഈ പറയാൻ പോകുന്ന 4 കാര്യം പരാജിതരുടെ അടയാളമാണ്. 1, ജുമൂദുൽ ഐൻ. ജുമൂദുൽ ഐൻ എന്ന് പറഞ്ഞാൽ
കണ്ണ് കണ്ണിനെ സംബന്ധിച്ചാണ്. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണാണ്. ഉണങ്ങി പോയ കണ്ണ്, വരണ്ടു പോയ കണ്ണ്, ചുരുക്കി പറഞ്ഞാൽ നിറയാത്ത കണ്ണുകൾ. ഒരു കാര്യത്തിലും ദുആ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, അതിലൊന്നും ഒരു രക്ഷയില്ല. ഉസ്താദ് വാദ് പറയുന്നു, ഉസ്താദ് കരയുന്നു, ഉസ്താദ് ദുആ ചെയ്യുന്നു, ഉസ്താദ് കരയുന്നു, നിങ്ങളിങ്ങനെ ഫ്രണ്ടിൽ ആമീൻ ആമീൻ സമയം ആമീൻ തീരുമില്ലെന്നുമാണിത്. ഇങ്ങനെ നിൽക്കും. ഇതുണ്ടല്ലോ, ഇത് ജുമൂദുൽ ഐൻ്റെ അടയാളമാണ്. അള്ളാഹുവിനെ ഓർക്ക് കരയുന്ന കണ്ണീരിന്റെ കാര്യമേ പറയണത്. അല്ലാതെ ബൊമ്പ്രാണത്തെ സുബൈദ ബീവിയെ നിക്കാഹ് കഴിപ്പിച്ച് വിടുമ്പോ വാപ്പാന്റെ അടുത്ത് നിന്ന് പോകുമ്പോ ഒരു കള്ളക്കരച്ചിലുണ്ട്. ആ കരച്ചിലിനെ കുറിച്ചല്ല, എന്തോ ഒരു കരച്ചിലാണ് താത്ത അന്ന് കരയണ കരച്ചില്. പുതുവണ്ണിന്റെ കരച്ചിലില്ലേ? ആ കണ്ണീരിനെ കുറിച്ചല്ല ഈ പറയുന്നത്. സിനിമയും സീരിയലും കണ്ടിട്ട് കരയുന്ന കണ്ണീരിനെ കുറിച്ചല്ല ഈ പറയുന്നത്. വഴിയിൽ പെട്ടെന്നൊരു അപകടം നടന്നു, കൺ മുമ്പിൽ ഒരാൾ മരണപ്പെട്ടു, അത് കണ്ടിട്ട് കരയുന്ന കണ്ണീരിനെ കുറിച്ചല്ല ഈ പറയുന്നത്. റിഫ്രസ് ഡിയേഴ്സ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് മെഡിക്കൽ സ്റ്റോറിൽ, അതാണ് ഈ സീരിയൽ നടികളൊക്കെ കണ്ണിൽ തേക്കുന്നത്. അതിങ്ങനെ മുഖത്ത് തേച്ചാൽ 5 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോ ആഗ്രഹിക്കുമ്പോഴൊക്കെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ വരും. ആ കണ്ണീരിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ജുമൂദുൽ ഐൻ പരാജയത്തിന്റെ അടയാളമാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എത്ര സന്തോഷത്തോടെ കഴിഞ്ഞാലും, എത്ര ആനന്ദത്തോടെ ഞങ്ങൾ കിടന്നാലും കഴിഞ്ഞാലും, ഒരു ദിവസം പോലും അല്ലാഹുവിനെ ഓർത്ത് കരയാത്ത കണ്ണായി അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആരാ പറയുന്നത്? മണവാട്ടിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹു, ഭാര്യയായ ഫാത്തിമ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം പോലും അല്ലാഹുവിനെ ഓർത്ത് കരയാത്ത കണ്ണ് അലി റളിയല്ലാഹു അൻഹുവിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും അങ്ങനെ തന്നെ. ബറാഅത്തിനു മാത്രമല്ല, 17-ാം രാവിനു മാത്രമല്ല, 27-ാം രാവിനു മാത്രമല്ല, എല്ലാ രാത്രികളിലും അല്ലാഹുവിനെ ഓർത്തിട്ട് കുറച്ച് കണ്ണുനീർ തുള്ളികളെ തന്റെ കണ്ണിൽ നിന്ന് അടർത്തി വീഴ്ത്തുമായിരുന്നു അലി റളിയല്ലാഹു അൻഹു എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മണവാളനെ കുറിച്ച് മണവാട്ടി പറഞ്ഞ അഭിപ്രായമാണിത്. എന്നാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അലിയാർ തങ്ങളോട് ചോദിച്ചു നോക്കിയാലോ, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂലിന്റെ തങ്കക്കഷണം പകലും രാത്രിയും കരയുമായിരുന്നു. രാത്രി മാത്രമല്ല പകൽ സമയത്ത് പോലും മുത്ത് റസൂലിന്റെ കരളിന്റെ കഷണം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരയുമായിരുന്നു. അത് കരയാൻ കഴിയണം പിന്നെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കരയാൻ നിനക്ക് കഴിയണം പെങ്ങളെ, കരയാൻ നിനക്ക് കഴിയണം ഉമ്മമാരെ. അവിടെയാണ് നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉറയ്ക്കുന്നത്. അപ്പോഴാണ് അല്ലാഹു നമ്മുടെ ഹൃദയത്തെ കാണുന്നത്. അപ്പോഴാണ് പടച്ച റബ്ബിന്റെ വലിയ പൊരുത്തം നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ വലിയ സഹായം നമുക്ക് കിട്ടുന്നത്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു എവിടെയെങ്കിലും ആരെങ്കിലും ഖബറ് കുഴിക്കുന്നത് കണ്ടാൽ മണ്ണുവാരി തലയിലിട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓടുമായിരുന്നു പ്രിയപ്പെട്ടവരെ. കാരണം അവർക്ക് ഖബറിനെ കുറിച്ചറിയാം, കാരണം അവർക്ക് ഖബറിന്റെ ഉള്ളറയിലെ ജീവിതത്തെ കുറിച്ചറിയാം, കാരണം ഖബറിന്റെ അകത്ത് വരുന്ന ഭയാനകരമായ മുൻകരന് കീറുന്ന മാലാഖമാരെ കുറിച്ചറിയാം, ആ ഖബറിന്റെ ഭയവിഹ്വലമായ ശിക്ഷയുടെ രംഗത്തെ കുറിച്ച് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിനറിയാം. അതുകൊണ്ട് മാലിക് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു കൊണ്ട് തലയിലേക്ക് മണ്ണുവാരിയിടുമായിരുന്നു. എന്നിട്ടോ തന്റെ പ്രിയപ്പെട്ട അണികളോട് പറയുമായിരുന്നു, നിങ്ങൾ ഞാൻ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ, ഞാൻ എപ്പോഴെങ്കിലും മരണപ്പെട്ടു പോയാൽ എന്റെ നെറ്റി കറുത്തിരിക്കുന്നുണ്ടോ, എന്റെ മുഖം കറുത്തിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം.
ചിരിച്ചുകൊണ്ട് മരിക്കാൻ യോഗ്യതയില്ലാത്തവനാണ് എന്ന് പറഞ്ഞിട്ട് മരുഭൂമിയിലൂടെ ഓടുമായിരുന്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇന്ന് മരണ വീട്ടിൽ പോയാലും നമുക്ക് ഈമാൻ ഇല്ല, എത്ര മരണം കണ്ടാലും നമ്മുടെ മനസ്സലിയുന്നില്ല. ഇനി അലിയാത്ത കണ്ണുമായി, ഓരം നിറയാത്ത കണ്ണുമായി അല്ലാഹുവിനെ ഓർക്കുമ്പോൾ ഒരു തിളങ്ങുന്ന വെട്ടിപ്പിളങ്ങുന്ന ചെറിയ കനൽ പോലെ തിളങ്ങുന്ന കണ്ണില്ലാത്തവരെ നിങ്ങളെ ഈമാൻ അല്ലാഹുവിനു വേണ്ട, നിങ്ങളുടെ അലിവില്ലാത്ത ഹൃദയം അല്ലാഹുവിനു വേണ്ട, നിങ്ങളെ നിറയാത്ത കണ്ണുകൊണ്ടുള്ള ഇബാദത്ത് അല്ലാഹുവിനു വേണ്ട. ഈ ദുനിയാവിൽ വെച്ച് തന്നെ വിചാരണ നടത്തി പരലോകത്തിന്റെ ചിന്തകളെ മനസ്സിന്റെ അകത്തു കൊണ്ടുവന്ന് കരയാൻ നമുക്ക് സാധിക്കണം. ഒന്നാമത്തെ കാര്യം അലി റളിയല്ലാഹുവിനോട് പറഞ്ഞത് അജ്മൂദുൽ ഐൻ, കണ്ണുകൾ ഉണങ്ങിപ്പോവുക. കണ്ണുകൾ അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞിട്ട് എത്ര കാലമായി, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. നിങ്ങൾ അല്ലാഹുവിനെ ഓർത്ത് നല്ല വൃത്തിയിൽ അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞിട്ട് എത്ര നാളായി? നസറിന്റെ സമയത്ത് കരഞ്ഞോ? യാസീൻ ഓതിയിട്ട് കരഞ്ഞോ? കരഞ്ഞോ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്, കരഞ്ഞോ? ഇല്ല. ദുആയൊക്കെ ചെയ്തു, എന്നാലും കരച്ചിലൊന്നും വന്നില്ല. കരച്ചിൽ വരാത്തെന്തെന്നറിയോ? ബാങ്ക് ബാലൻസ് കൂടുതലുള്ളത് കൊണ്ടാ അവർക്ക് വലിയ കരച്ചിൽ വരുവില്ല. പക്ഷെ ആ സ്ഥാനത്ത് ഇദ്ദേഹമാണ് ദുആ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരയും. കാരണം എന്താ, ആഴ്ചയിൽ 3 പ്രാവശ്യം രക്തം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം രക്തം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രക്തം പുറത്തിറക്കി ശുചീകരിച്ച് തിരിച്ച് വീണ്ടും റിട്ടേൺ കയറ്റിക്കൊണ്ടിരിക്കുന്നതിനാണ് ഡയാലിസ് എന്ന് പറയാം. അത് ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ ചെയ്യുക? കാസർഗോഡാണ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് കരച്ചിൽ വരും. മാത്രമല്ല, ഈ കിഡ്നി രോഗികൾ അധികവും മരിക്കുന്നത് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കൂടുതലും മരിക്കുക. ആ സമയത്ത് അതിനിടയിൽ ഇങ്ങനെ മരണപ്പെട്ടു പോകാം. അപ്പോൾ അദ്ദേഹത്തിന് ആ ടെൻഷനും ആശങ്കയും വരും. അപ്പോൾ അദ്ദേഹം ദുആ ചെയ്യുമ്പോൾ കരയും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ രീതി അതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം ആശങ്കകളൊന്നുമില്ല. ബാങ്ക് ബാലൻസ് ഉണ്ട്. ഏത് ഗവൺമെൻറ് ജയിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആര് ജയിച്ചാലും നമ്മളെ കാര്യം കണക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനത്തിലൊരു റൂട്ടിലൂടെ നിങ്ങളങ്ങ് പോകുന്നത് ഉസ്താദ് ഇങ്ങനെ കരളറിഞ്ഞ് ആമീൻ പറയുമ്പോഴൊക്കെ, ദുആ ചെയ്യുമ്പോഴൊക്കെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പോക്കറ്റിൽ ഇങ്ങനെ നോക്കും, ATM കാർഡൊക്കെ ഉണ്ട്. ആമീൻ യാ അല്ലാഹ്. എല്ലാം സെറ്റ്, ഓക്കെ ആണ്, ഒരു പ്രശ്നമില്ല. വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നോക്കും. ആമീൻ. ആരെങ്കിലും കല്ലുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് നോക്കും. വലിയ വണ്ടിയൊക്കെ അവിടെ കിടക്കണം. ഇവിടെ ഉസ്താദ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രശ്നമൊന്നുമില്ല. ഒരുവിധം ബാലൻസ് ചെയ്ത് നിൽക്കാനുള്ള സാമ്പത്തിക ശേഷിയും വൃത്തിയും ശുദ്ധിയൊക്കെ ഉള്ളത് കൊണ്ട് ആ വലിയ കണ്ണീര് പെട്ടെന്ന് വരൂല. പക്ഷെ ഈ കരയാത്തവരെ കരയിപ്പിക്കാൻ അല്ലാഹു കഴിയും. അങ്ങനെ ഒരുപാട് പേരെ കരയിപ്പിച്ചിട്ടുണ്ട്. പടച്ചോൾ ഒത്തിരി ആളുകളെ കരയിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കലും കരയൂല എന്ന് വാശി പിടിച്ചവനായിരുന്നു ഫിർഔൻ. നമുക്കറിയാലോ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞു. നൈൽ നദിയുടെ വെള്ളത്തിലൂടെ ഫിർഔനിന്റെ കണ്ണീരിന്റെ ഉപ്പുരസം ചേർത്തിയിട്ടാണ് ഫിർഔനെ അല്ലാഹു മരിപ്പിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും കരയാത്ത ഫിർഔൻ, പൊട്ടിച്ചിരിയും അഹങ്കാരവും ആഹ്ലാദം മാത്രം കൈമുതലാക്കിയ ഫിർഔൻ അവസാനം വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഫിർഔൻ പറഞ്ഞു, ആമന്തു ബി റബ്ബി മൂസാ. മൂസാടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞപ്പോ പാവപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം എല്ലാം മറക്കുകയാണ്. ഇന്നലെ വരെ ചെയ്ത ഉപദ്രവങ്ങൾ ചെറുതാണോ? ഇന്നലെ വരെ ചെയ്ത അക്രമങ്ങൾ ചെറുതാണോ? മൂസാ നബി അലൈഹിസ്സലാമിനെ ഏതൊക്കെ തരത്തിലാണ് ഫിറഔൻ ഉപദ്രവിച്ചത്? എല്ലാ മൂസാ നബി അലൈഹിസ്സലാം മറക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹ് പറഞ്ഞു, നബിയേ ഈ കണ്ണീരിന് അർത്ഥമില്ല നബിയേ, ഈ കണ്ണീരിന് അർത്ഥമില്ല നബിയേ. അവൻ അവിടെ കിടന്ന് കരയട്ടെ, അവന്റെ വാക്യകത്തേക്ക് ചെളിമണ്ണ് വാരി വെച്ചു കൊടുക്കുക എന്ന് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. അവസാനം ഒന്ന് കരയാനുള്ള ഒരു ചെറിയ ശ്രമം ഫിറഔൻ നടത്തി. കണ്ണീരൊഴുകിയ പല്ല പറഞ്ഞു, ഇനി ഈ കണ്ണീര് ഇവിടെ പറ്റൂല. ഈ ഫ്രണ്ടിലൂടെ നടന്നുപോയി ഇവിടത്തെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പരിഗണിച്ചില്ല, ശ്രദ്ധിച്ചില്ല. ഇവിടെ വാതു നടക്കാണ്, അത് വേറെ ജോലിയൊന്നുമില്ല. കൊറോണയൊക്കെ ആയിട്ട് ബാക്കവിയൊക്കെ ഇപ്പോഴും ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇതുവഴി വലിയ വണ്ടിക്കകത്ത് ഗ്ലാസ്സൊക്കെ ഇട്ട് ചാരിയിരുന്ന് പോയോനാ. അസ്രായില് വന്ന് റൂഹ് പിടിച്ച് കാലിന്റെ വിരൽ മുതൽ ഒരു പിടി തുടങ്ങിയപ്പോ ഇങ്ങനെ കുലുങ്ങും.
ഏത് കരയാത്തവനും കരയും. ദുബായിലെയും കുവൈത്തിലെയും ഖത്തറിലെയും ബിസിനസ് ഒക്കെ മറക്കും ആ സമയത്ത്. ആ സമയത്ത് ആരെങ്കിലും വീട് വെക്കാൻ വന്നാൽ പത്ത് വീട് അപ്പ വെച്ചോളാന്ന് പറഞ്ഞ് പത്ത് സെന്റ് ഏത് പ്രമാണത്തിന് ഒപ്പിട്ട് കൊടുക്കും. കാരണം എന്താ? ആ രീതിയിലെ പിടിയാണ് ഇസ്രായേൽ പിടിക്കുന്നത്. പക്ഷേ അല്ല പറയും, ഇനി അവന് സമയമില്ല, ഇനി അവന്റെ കണ്ണീര് എനിക്ക് കാണണ്ട, ഇനി അവന്റെ പത്രാസ് എനിക്കറിയണ്ട, അവനെ കൊണ്ടുവന്നുകൊള്ളുക. അതിനു മുമ്പ് കരയണേ എന്റെ ബൊമ്രാണയിലെ ചെറുപ്പക്കാരാ, അതിനു മുമ്പ് കരയണേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ. ശരീരത്തിന് തീരെ പേടിയില്ലാത്ത ഒരു സഹാബി, എത്ര വാദ കേട്ടിട്ടും കരയാത്ത മനസ്സിന്റെ ഉടമയായ ഒരു സഹാബി. അല്ലാഹുവിന്റെ റസൂല് നരകത്തെ കുറിച്ച് പറയുമ്പോ എല്ലാ സഹാബത്തും കരയുന്നു, ഈ സഹാബിയുടെ കണ്ണു മാത്രം നിറയുന്നില്ല. എല്ലാ സഹാബികളും ഇങ്ങനെ കരയുകയാണ്. ആരാണ് പ്രസംഗിക്കുന്നത്? മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തു വരട്ടെ ബൊമ്രാണയിലെ ചെറുപ്പക്കാരാ. ശഅബാനു ശഅരി, ഈ ശഅബാ മാസം എന്റെ മാസമാണെന്ന് മുത്തു നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സ്വലാത്ത് അങ്ങനെ ഉയരട്ടെ. അല്ലാഹുവിന്റെ റസൂല് നരകത്തെ കുറിച്ച് പറയുമ്പോ എല്ലാ സഹാബത്തും കരയുന്നുണ്ട്, ഒരു സഹാബിയുടെ കണ്ണ് നിറയുന്നില്ല. ആ സഹാബി ചിന്തിച്ചു, ഞാൻ എന്തൊരു മണ്ടനാണ്, അല്ലാഹുവിന്റെ ഹബീബ് നരകത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്തേ കണ്ണേ നീ നിറയാത്തത് എന്ന് ചോദിച്ചിട്ട് ആ സുഹാബി പിറ്റം എന്തേ ചെയ്തരെന്നറിയോ? വല്ലാത്ത വേനലിന്റെ സമയത്ത് സൂര്യതാപമേറ്റുകൊണ്ട് മണൽപ്പരപ്പുകൾ കനൽക്കല്ല് പോലെ തിളങ്ങുന്ന ചൂട് തിളച്ചു മറിയുന്ന മരുഭൂമിയുടെ ചരൽ കല്ലുകൾക്ക് മുകളിലേക്ക് ആ പ്രിയപ്പെട്ട സ്വഹാബി തന്റെ വസ്ത്രം മാറ്റിയിട്ട് കിടന്ന് ഉരുളാൻ തുടങ്ങി. കരയാപ്പ ശരീരത്തെ പാഠം പഠിപ്പിക്കണം എന്റെ ബൊമ്രാണയിലെ ചെറുപ്പക്കാരാ. കരയാപ്പ ശരീരത്തിനെ സുഖിപ്പിക്കല്ലേ പെങ്ങളെ. വാഴ കേട്ടിട്ട് കരയാത്ത, ഖുർആൻ ഓതിയിട്ട് കരയാത്ത, യാസീനോതിയിട്ട് കരയാത്ത, ദുആ ചെയ്തിട്ട് കരയാത്ത, മജ്ലിസുന്നൂർ നടത്തിയിട്ട് കരയാത്ത, നിന്റെ കണ്ണിനെ സുഖിപ്പിക്കല്ലേ പെങ്ങളെ. ആ ശരീരത്തെ എങ്ങനെ പാഠം പഠിപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി പറഞ്ഞു തരികയാ. ആ സ്വഹാബി അതാ ചൂടുകൊണ്ട് താപം കൊണ്ട് തിളച്ചു മറയുന്ന ചരൽക്കല്ലുകൾക്ക് മുകളില് തന്റെ വസ്ത്രം മാറ്റിയിട്ട് കിടന്ന് ഉരുളുകയാ. എന്നിട്ട് ആ ശരീരത്തിനോട് പറയുകയാ, നരകത്തിന്റെ ചൂട് നീയും കൂടി അറിഞ്ഞുകൊള്ളുക, ആ നരകത്തിന്റെ ശക്തി നീയും കൂടി അറിഞ്ഞുകൊള്ളുക. അജീഫത്തം ബില്ലൈലി ബത്താലത്തം ബിന്നഹാർ, പകൽ മുഴുവനും വയറ് നിറച്ച് തിന്നിട്ട് രാത്രി മുഴുവനും കുംഭകർണനെ പോലെ കിടന്നുറങ്ങുന്ന നീ ഈ നരകത്തിന്റെ ചൂട് അനുഭവിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ആ ചുട്ടുപഴുപ്പ ചരൽക്കല്ലുകൾക്ക് മുകളിലൂടെ തന്റെ വസ്ത്രം മാറ്റിയിട്ട് ഇങ്ങനെ ഉരുണ്ട് നടന്നപ്പോഴാണ് അതുവഴി അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തു പറ്റി ഈ ചുട്ടുപഴുത്ത മണൽ പരപ്പിൽ ഇങ്ങനെ കിടന്ന് ഉരുണ്ടുമറിയാൻ, നിനക്ക് എന്തു പറ്റിപ്പോയെന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി പറയുന്നു, നബിയേ വലബത്ത് നഫ്സീ ഫകഹർതുഹാ ബിഹാദൽ അമലി യാ റസൂലല്ലാ. എന്റെ ശരീരത്തിന് ഇച്ചിരി അഹങ്കാരമായി പോയി നബിയേ. അങ്ങ് നരകത്തെ കുറിച്ച് പറഞ്ഞിട്ട് സങ്കടം വരുന്നില്ല, അങ്ങ് ഖബറിനെ കുറിച്ച് പറഞ്ഞിട്ട് സങ്കടം വരുന്നില്ല. സുഖം കൂടിപ്പോയി, ഭക്ഷണം കൂടിപ്പോയി, ഉറക്കം കൂടിപ്പോയി, സൗകര്യം കൂടിപ്പോയി. അതുകൊണ്ട് ഈ ചരൽക്കല്ല് കിടത്തിയിട്ട് ഞാനൊരു പാഠം പഠിപ്പിച്ചതാണ് നബിയേ എന്ന സ്വഹാബി പറയാണ്. അതുകൊണ്ട് കരച്ചിൽ വരുന്നില്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ചട്ടുക ഉണ്ടാവും, ചട്ടുകം അടുക്കളയിൽ ചൂടാൻ വെച്ചിരിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? ആ സാധനം നല്ലപോലെ ചൂടാക്കിയിട്ട് ചട്ടത്തിലോ വയറ്റിന്റെ സൈഡിലോ എവിടെയെങ്കിലും വെച്ചാൽ മതി, അപ്പൊ സങ്കടം വരും. തമാശ പറഞ്ഞതല്ല, മഹാരഥന്മാരൊക്കെ ഈ വഴിപ്പെടാത്ത ശരീരത്തെ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചാട്ടമാറുകൊണ്ട് എന്തിനാ ശരീരത്തെ അടിച്ചത്? വേറെ ഒരു ജോലി ഇല്ല രാത്രി? അത് വെറുതെ പറഞ്ഞതല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാട്ടമാറുകൊണ്ട് സ്വന്തം ശരീരത്തെ അടിച്ചത് എന്തിനാ?
ശരീരത്തിന് സുഖം കൂടിപ്പോയാൽ കൈവിട്ടു പോകുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയാം. വരച്ച വരയിൽ പിടിച്ചു നിർത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കുലുസിന്റെ കിലുക്കം കേട്ടാൽ ഉമർ റളിയല്ലാഹുവിന്റെ ശരീരം പിന്നെ അങ്ങോട്ട് തിരിയൂല. കാരണം എന്താ? രാത്രി അടി കിട്ടുമെന്നറിയാം. ഹറാമായ കുറച്ച് പൈസ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമെന്നറിഞ്ഞാൽ അങ്ങോട്ട് പോവൂല, രാത്രി അടി കിട്ടുമെന്നറിയാം. അതുകൊണ്ടല്ലേ മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു സഹാബത്തൊക്കെ കരയുമ്പോഴും സവാദ് റളിയല്ലാഹു തആല അൻഹു ഓരോ സഹാബിയോടും പറയുമായിരുന്നു, എനിക്ക് രക്ഷപ്പെടാൻ, എന്റെ പരലോകം രക്ഷപ്പെടാൻ ഞാനൊരു വലിയ മാർഗം കണ്ടുവച്ചിട്ടുണ്ട്. ഓരോ സഹാബത്തിനോടും പറയും, എന്റെ പരലോകം രക്ഷപ്പെടാൻ ഞാനൊരു വലിയ മാർഗം കണ്ടുവച്ചിട്ടുണ്ട്. സഹാബത്തൊക്കെ നിലവിളിച്ച് കരഞ്ഞിട്ട് സവാദിനോട് പറയും, സവാദേ ഞങ്ങൾ ഇത്രയും കരഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങളുടെ കബറും ഞങ്ങളുടെ പരലോകവും ഞങ്ങൾക്ക് പേടിയാണ്, നീ എന്തേ കരയാത്തത്? സവാദ് റളിയല്ലാഹു അൻഹു പറയും, ഞാനൊരു നല്ല മാർഗം കണ്ടുവച്ചിട്ടുണ്ട് രക്ഷപ്പെടാൻ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, മുത്തറസൂരിന്റെ മാസമാണ് ശഅബാൻ. റബീഉൽ അവ്വൽ അല്ല പുന്നാര ഹബീബിന്റെ മാസം, പുന്നാര ഹബീബ് ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. മുത്തറസൂലിന്റെ മാസം ശഅബാനു ശൈരി, ശഅബാൻ എന്റെ മാസമാണ്. ശരിക്ക് സലാത്ത് ചെല്ലേണ്ട മാസമാണ്, ശരിക്ക് മൗലൂദ് ഓതേണ്ട മാസമാണ്, ശരിക്ക് കരഞ്ഞു ദുആ ചെയ്യേണ്ട മാസമാണ്, ശരിക്ക് റൗളാ ശരീഫിന്റെ മുമ്പിൽ ഹൃദയം പൊട്ടി വീഴേണ്ട മാസം. അല്ലാഹുവേ, മദീനത്തേക്കുള്ള അടഞ്ഞുപോയ കവാടങ്ങൾ ഈ പാപികൾക്ക് നീ തുറന്നു തരണേ റബ്ബേ, നീ തുറന്നു തരണേ റബ്ബേ, നീ തുറന്നു തരണേ റബ്ബേ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുനിന്ന് വിട പറയാൻ പോകുന്ന സമയം, പരലോകത്തിന്റെ ഭയാനകരമായ അവസ്ഥയെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ എല്ലാവരും ഞാൻ നിങ്ങളോട് പറഞ്ഞതും കേട്ടതും ഒക്കെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് പറഞ്ഞ ദയനീയമായ ഒരു രംഗമുണ്ടായിരുന്നു. അതിനെ വിശദീകരിക്കാൻ സരസ് ഇതല്ല എന്ന് എനിക്കറിയാം. പക്ഷേ സവാദ് റളിയല്ലാഹു അൻഹു സഹാബത്തിൽ വളരെ കുറച്ചു മാത്രമായിരുന്നു അതുവരെ കരഞ്ഞിരുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ കരഞ്ഞയാളാണ്, അതിനുശേഷം ഏറ്റവും കൂടുതൽ കരഞ്ഞയാളാണ്. പരിശില്ലവരുടൻ മുഖം ലങ്കുന്നേ തരുള കുടം മിസ്കിൽ വരീശം മൽപാ സ്വർണ്ണ നബി പേരു മണത്തെ ചൊല്ലാ സുവനത്തിലും മറ്റും ഉഗം മണ്ടില്ല മിരളി സവാദിന്റെ മുറാദ് തീർത്തേ ഇഷ്ക കടലിന് കലവരിഞ്ഞേ. മഹാനായ സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ അല്ലാഹുവിന്റെ ഹബീബ്, ഞാൻ നിന്നെ അടിച്ചതുപോലെ തിരിച്ചടിക്കണമെന്ന് പുന്നാര ഹബീബിനോട് സവാദ് റളിയല്ലാഹു അൻഹു പറയുമ്പോ ആ വടി കൊണ്ടുവന്ന മുത്തു ഹബീബിന്റെ വസ്ത്രം നീക്കിയിട്ട് ലോകത്തിന്ന് വിട പറയാൻ എത്തി നിൽക്കുന്ന പനി പിടിച്ച് വിറയ്ക്കുന്ന ശരീര ശകലത്തിലേക്ക് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു വടി കൊണ്ട് അടിക്കാനായി ചെന്നിട്ട് എല്ലാ സഹാബികളും തലകുനിച്ചിരിക്കുമ്പോ ആ വടി ദൂരേക്ക് മാറ്റിവെച്ചിട്ട് മുത്തു ഹബീബിനെ വാരി പുണർന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാ, ഒരു തരി മണ്ണ് അങ്ങയുടെ ദേഹത്ത് വീഴുന്നത് എനിക്ക് സഹിക്കൂല നബിയേ, ഇതെന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നബിയേ, എന്റെ പരലോക രക്ഷയ്ക്ക് വേണ്ടിയാണ് നബിയേ. സഹാബത്തിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോ അവരോടൊക്കെ പറഞ്ഞു, സവാദ് റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു മാർഗം കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതിനു വേണ്ടിയിട്ടാണ്. പിന്നീട് ഒരു ദിവസം പോലും കരയാത്ത രാത്രിയില്ല, പിന്നീട് ഒരു പകല് പോലും കരയാത്ത ദിവസമില്ല. മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു ആ രംഗമോർത്തിട്ട് പിന്നെ വീണ്ടും വീണ്ടും നെടുവീർപ്പിട്ട് പൊട്ടിക്കരയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിറഞ്ഞുപോയ കണ്ണുകളുമായിട്ടല്ലാതെ അല്ലാന്റെ ലോകത്ത് വരാം ഒരുങ്ങല്ലേ? ഖുർആൻ ഒരു
വൈകിട്ടിന്ന് വരെ കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഭംറാനയിലെ പെങ്ങളെ? പരിശുദ്ധ റമദാനാണ് വരുന്നത്, ആ റമദാനിന്റെ തറാവീഹ് നിസ്കാരത്തിൽ കരയാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ പെങ്ങളെ? ഞാൻ രണ്ടു ദിവസം മുമ്പ് കർണാടകയിൽ പ്രസംഗിക്കുമ്പോ ഞാൻ പ്രസംഗിക്കുന്ന സരസിന്റെ നേരെ ഫ്രണ്ടിലുള്ള പള്ളിയിൽ യൂസുഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 3 വർഷങ്ങൾക്ക് മുമ്പുള്ള പരിശുദ്ധ റമദാനിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടത്രേ. എങ്ങനാ മരിച്ചതെന്നറിയോ? റമദാനിന്റെ തറാവീഹ് കഴിഞ്ഞ് ഭക്ഷണം കിടിച്ചിട്ട് എഴുത്തിക്കാഫിരിക്കാമെന്ന സഹോദരനാ എഴുത്തിക്കാഫിരിക്കുകയാ. രാത്രി ദിക്കറാണ്, ദുആയാണ്, മജ്ലിസാണ്, എല്ലാം കഴിഞ്ഞ് തഹജ്ജുദിന്റെ സമയമാവുകയാണ്, സുബഹിക്ക് മുമ്പുള്ള സമയമാവുകയാണ്, അത്താഴം കഴിക്കുന്ന സമയമാവുകയാണ്. അത് കഴിച്ചിട്ട് ആ പള്ളിക്കകത്ത് വീണ്ടും നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോ ആ നമസ്കാരത്തിന്റെ സുജൂദിൽ കിടന്നിട്ട് വിശുദ്ധ റമദാൻ മാസത്തിൽ മരണപ്പെട്ടു പോരാ. കർണാടകയിലെ യൂസുഫ് എന്ന് പറയുന്ന സഹോദരനെ കുറിച്ച് പറഞ്ഞപ്പോ രോമാഞ്ചം വന്നുപോയി. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഗാനമേളക്കിടയിൽ മരിച്ചതല്ല, ഫുട്ബോൾ കളിക്കിടയിൽ മരിച്ചവനല്ല, പൂരപ്പറമ്പിനിടയിൽ മരിച്ചവനല്ല, കാമുകയും കൊണ്ട് യാത്ര പോകുമ്പോ വാഹനാപകടത്തിൽ മരിച്ചവനല്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് സുജൂദിൽ കിടന്ന് കരയുമ്പോ അസ്രായീൽ വരുന്ന ഒരു ഭാഗ്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നും നിറയൂല, ഇനി ഒരിക്കലും നിറയേണ്ട പാറ പോലെ ഉറച്ച കണ്ണും കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഏത് ലോകത്തേക്കാ നമ്മൾ പോകാൻ പോകുന്നത്? ആരോരുമില്ലാത്ത കുറ്റാങ്കുറ്റിരിട്ടാകുന്ന പള്ളിപ്പറമ്പിന്റെ 6 അടി മണ്ണിന്റെ അകത്ത് നിന്റെ മയ്യത്തിറക്കി വെക്കുന്നതിന് മുമ്പ് ഒന്ന് കരഞ്ഞോ പെങ്ങളെ. ജീവിതത്തിൽ ഇതുവരെ അല്ലാഹു ചെയ്ത നിഅമത്തുകളെ, അനുഗ്രഹങ്ങളെ, സന്തോഷങ്ങളെ മുഴുവനും ഓർത്തു ഓർത്തിട്ടൊന്ന് പൊട്ടിക്കരഞ്ഞോ പ്രിയപ്പെട്ടവരെ, ഒന്ന് തേങ്ങിക്കരഞ്ഞോ പ്രിയപ്പെട്ടവരെ. ഉമ്മയുടെ ഉദരത്തിനകത്ത് ഒരു ചെറിയ തുള്ളി, പിന്നെ അത് രക്തക്കട്ടയായി, പിന്നെ അത് മാംസക്കട്ടയായി, പിന്നെ അതിങ്ങനെ വളർന്നു വരുന്നു, കൈകാലുകൾ വരുന്നു, ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് പ്രസവിച്ചു വീഴുന്നു. ഞാനാണത്, നിങ്ങൾ ഓരോരുത്തരും ആണത്. എന്നിട്ട് നമ്മളിങ്ങനെ പതിയെ കമരുന്നു, നടക്കുന്നു, എഴുന്നേൽക്കുന്നു, ഉപ്പയാരെന്നറിയുന്നു, ഉമ്മയാരെന്നറിയുന്നു, വളരുന്നു, പഠിക്കുന്നു. തണ്ടും തൻ്റെ ഇടവും തടിയുമൊക്കെയായി അല്ലാഹു എത്ര അനുഗ്രഹങ്ങളാ നിങ്ങൾക്ക് ചെയ്തത്, ഒന്ന് എഴുതി നോക്കുവോ പ്രിയപ്പെട്ടവരെ. ചെറിയ ഡയറി എടുത്തിട്ട് എഴുതുവോ നിങ്ങൾ? പ്രേമത്തിന്റെ കഥ എഴുതി വെക്കാൻ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ, കാമുകിയുടെ ഫോട്ടോ പോലും എത്ര കാലം കഴിഞ്ഞാലും മറക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന മക്കളെ, അല്ലാഹു നിനക്ക് ചെയ്ത നിഅമത്തുകളെ ഒന്ന് എഴുതിയെടുത്ത് എത്ര ബുക്കെഴുതിയാലാണ് തികയുന്നത് ചെറുപ്പക്കാരാ? എന്നിട്ട് ഓർക്കണം, ഉമ്മയും ഉപ്പയും കൂട്ടുകാരും സുഹൃത്തുക്കളും ഒന്നുമല്ല, എനിക്ക് വലുത് അല്ലാഹു തന്നെയാണ്. അല്ലാഹു ആണെന്നെ സഹായിക്കേണ്ടത്. ആ പടച്ചവൻ ചെയ്ത നിഅമത്തിനെ ഓർത്ത് ഞാൻ കരയണം, ഓർത്തോർത്ത് കരയണം, ഓർത്തോർത്ത് കരയണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞിട്ട് ഇവിടെ കണ്ണീരിന്റെ ചാല് വന്നിരുന്നു എന്നാണ്. 4 കാര്യത്തിൽ ഒന്നിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾ പറയുന്നു എനിക്ക് കരച്ചിൽ വരുന്നില്ല ഉസ്താദ്, എന്താണ് മാർഗം? കരച്ചിൽ വരുന്നില്ല, അതിനൊരു മാർഗമുണ്ട്. കരച്ചിൽ വരാത്ത ഒരുപാട് ആളുകളുണ്ടാവും, അവർക്കൊരു മാർഗമുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് കരച്ചിൽ വരുന്നില്ല, ഖുർആൻ ഓതിയിട്ട് കരച്ചിൽ വരുന്നില്ല, വാദ് കേട്ടിട്ട് കരച്ചിൽ വരുന്നില്ല, അത് ഒരു മാർഗമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങൾക്ക് കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കരയുന്ന പോലെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി, കരയുന്ന പോലെ അഭിനയിച്ചാൽ മതി. ഇന്നിപ്പോ ബംറാൻ ഉസ്താദ് കൂടെ ദുആ ചെയ്തല്ലോ. ഉസ്താദ് പോയില്ല ഇതുവരെ, പെട്ടെന്ന് പോകുന്നു പറഞ്ഞതാണ് എന്റെ അടുത്ത്. ഉസ്താദ് ഇവിടെ ദുആ ചെയ്തല്ലോ. എങ്ങനെ ദുആ ചെയ്തത്? പണ്ടുള്ള ഉലമാക്കൾക്ക് അങ്ങനെ ഒരു വലിയ ഗുണമുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്ത് കൊടുക്കട്ടെ. തോക്ക ഉസ്താദിന് അല്ലാഹു പരിപൂർണമായ ആഫിയത്ത് കൊടുക്കട്ടെ. നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് തിരിച്ചു കിട്ടൂല, പോയത് തന്നെയാണ്. അവർ ബാക്കി വെച്ചുപോയ ഗുരുത്വവും പൊരുത്തവും നമ്മൾ അതുപോലെ ജീവിച്ച് നേടിയെടുക്കേണ്ടതാണ്. പോയതുപോയി, ഉള്ളവർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അവരൊക്കെ ദുആ ചെയ്യുമ്പോ അങ്ങനെ പറയൂലേ,
കണ്ണിൽ നിന്ന് കണ്ണീർ വന്നില്ലെങ്കിലും ഹൃദയം ഇങ്ങനെ വിറച്ചിട്ടുള്ള ദുആ. ആ ദുആ എന്തു രസമാണ്, എത്ര ഭക്തി നിർഭരമാണ്. ഇന്ന് ദുആയ്ക്കൊക്കെ വലിയ പ്രാസമാണ് ദുആ ചെയ്യുമ്പോഴൊക്കെ. അങ്ങനെ കൂടല്ലോ, ഇങ്ങനെ കൂടല്ലോ, പടച്ചോരേ നക്കാക്കല്ലോ റബ്ബേ, അത്രേ ഉള്ളൂ. ആമീൻ. സല്ലല്ലാഹി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ്. സ്റ്റൈലാണ് ദുആ. ദുആ എന്ന് പറഞ്ഞാൽ സ്റ്റൈലായി, അറബിയും സ്റ്റൈലായി, മലയാളവും ഒക്കെ സ്റ്റൈലായി, സ്റ്റൈലിലേക്ക് മാറി. ഇന്നെല്ലാം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് എന്താണ്, ഒരു ഒരു ഭക്തി വരുന്നില്ല. ആമീം പറയണവനും കണക്ക്, ചെയ്യണവനും കണക്കായി മാറി. സത്യത്തിന് ബംറാൻ ഉസ്താദ് ദുആ ചെയ്തപ്പോ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു, അല്ല ഇങ്ങനത്തെ ദുആ കേട്ടിട്ട് എത്ര കാലമായി, എന്ത് രസമാണ്. ആലിക്കുട്ടി ഉസ്താദിന്റെ ദുആ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറബിയിലെ ദുആ, അറബിയിൽ ആലിക്കുട്ടി ഉസ്താദ് ഒരു ദുആ തുടങ്ങിയാല് അരമണിക്കൂർ ഒരു മണിക്കൂറും ചിലപ്പോൾ തീരൂല. ഉസ്താദ് അങ്ങനെ വളരെ കുറച്ച് പ്രസംഗിച്ച് ദുആ ചെയ്ത് പോണ ആളാണ്. പക്ഷേ ഒരു മൂടങ്ങോട്ട് വന്നാല് സിയാറത്തിനൊക്കെ പോകുമ്പോൾ, ഞാൻ പോയിട്ടുണ്ട്, അജ്മീർ പോയിട്ടുണ്ട്, പല സ്ഥലത്ത് പോയിട്ടുണ്ട്, മദീനത്ത് പോയിട്ടുണ്ട്, പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ഇരുന്ന ആ ഗുഹയിൽ ഞാൻ പോയിട്ടുണ്ട്. കൂടെ ആലിക്കുട്ടി ഉസ്താദ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ചിട്ട് ഉസ്താദ് ഒരു ദുആ ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ, ആ ദുആ ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ മറ്റൊരു ഉസ്താദിൽ നിന്ന് ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു ദുആ കേട്ടിട്ടില്ല. എന്തായിരുന്നു ദുആ? ദുആക്കിടയിൽ ഇങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആ ദുആയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പുന്നാര ഹബീബിനെ എടുത്തുകൊണ്ട് മലകയറിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനത്തെ ദുആ നമുക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരയുന്ന പോലെ നമ്മൾ ദുആ ചെയ്യണം. യാസീൻ ഓതുമ്പോ പണ്ടത്തെ ഉമ്മമാരൊക്കെ, ഞാനിപ്പോഴും അന്നും ഇന്നും എന്നും എന്റെ ഉമ്മ യാസീൻ ഓതുമ്പോ ഞാൻ ശ്രദ്ധിക്കലുണ്ട്. ഇങ്ങനെ യാസീന്റെ അർത്ഥം ഒന്നും ഉമ്മക്കറിയില്ല, യാസീനിൽ എന്താണ് പറയുന്നൊന്നും ഉമ്മക്കറിയില്ല. പക്ഷേ യാസീൻ തീരുന്നതിന് മുമ്പ് ഉമ്മ കരയും. ഇങ്ങനെ തന്നെയാണ് ഓതുക പഴയ കാലത്തെ ആളുകൾ. നമ്മൾ ഇന്ന് യാസീനിന്റെ ഒരു മുബീൻ തീരുന്നതിന് മുമ്പ് നാല് ചാനൽ നമ്മൾ മാറ്റും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ ബാറ്ററി കംപ്ലൈന്റ് ആകുമ്പോൾ വദരിബുലഹും മസലൻ അടിക്കുകയും ചെയ്യും ഇല്ലേ. നമ്മളെ വദരിബുലഹും അങ്ങനെയാണ്. നമുക്ക് യാസീൻ ഇങ്ങനെ വൈഹാർട്ട് ആയതുകൊണ്ട് നമുക്കതൊന്നും വിഷയമല്ല. അല്ലാ പടച്ചവനെ, അല്ലാഹുവേ, കരച്ചിൽ വന്നില്ലെങ്കിൽ കരയുന്ന പോലെ ദുആ ചെയ്യുമ്പോ കരച്ചിൽ വരണില്ല. ഇന്ന് ഒറ്റക്ക് ബറാത്തിന്റെ രാത്രിയല്ലേ, കരച്ചിൽ വരുന്നില്ല. ഇന്ന് ഒറ്റക്ക് മുസല്ലയിൽ അങ്ങോട്ട് ഇരുന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ സുബഹിക്ക് അത്താഴത്തിന് സുബഹിക്ക് മുമ്പ് ഉണരുമ്പോ വീട്ടിലങ്ങോട്ട് ചെന്ന് മുസല്ലയിൽ അങ്ങോട്ട് ഇരുന്നിട്ട് കരയുന്ന പോലെ ദുആ ചെയ്യ, റബ്ബേ എന്റെ ഭർത്താവ് എന്റെ മക്കള്, ഇന്ന് ബാക്കി ഉസ്താദ് പ്രസംഗിച്ച പോലെ എന്റെ മക്കളെ നീ പെട്ടെന്ന് മരിപ്പിക്കരുത് റബ്ബേ. കരയും, അങ്ങനെ കരയും, അങ്ങനെ കണ്ണീരങ്ങോട്ട് ഒഴുക്കണം, എന്നിട്ട് ദുആ ചെയ്യണം. അപ്പൊ ഹൃദയമൊക്കെ അങ്ങോട്ട് ഇളകും, അഹങ്കാരമൊക്കെ കുറച്ച് കുറയും, അഹംഭാവമൊക്കെ കുറച്ച് മാറും, പാദങ്ങളെ സ്നേഹിക്കാൻ തോന്നും, ഖുർആൻ ഓരാൻ തോന്നും, റമളാൻ കബൂലാകും, അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു ജീവിതം ലഭിക്കും. അതല്ലാതെ എനിക്കിവിടെ ഒരുത്തനും പേടിക്കണ്ട, എനിക്ക് കാശുണ്ട്, വണ്ടിയുണ്ട്, വേണമെങ്കിൽ പെണ്ണ് കർണാടകയിലും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നിയതുപോലെ അഹംഭാവത്തോടെ നടക്കാനാണ് ഭാവമെങ്കിൽ ഫിർഔനെ കരയിപ്പിച്ച അല്ലാഹു നിന്നെ കരയിപ്പിച്ചിട്ടേ കൊണ്ടുപോകൂ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ, ഒന്ന് ജുമൂദുൽ ഐൻ, മറന്നുപോകല്ലേ, ഉണങ്ങിയ കണ്ണുകൾ, നിറയാത്ത കണ്ണുകൾ. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, രണ്ടാമത്തെ എന്തെന്നറിയോ അലിയേ, പരാജയപ്പെട്ട മനുഷ്യന്റെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയോ, കസാവത്തുൽ ഖൽബി, കാഠിന്യമുള്ള ഹൃദയത്തിന്റെ ഉടമയാണ്, ഒരു അനിവുമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമ. അവൻ നമസ്കരിച്ചിട്ട് അവൻ നോമ്പ് പിടിച്ചിട്ട് അല്ലാഹുവിന് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, അലിവില്ലാത്തരെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോ, വേദന കാണുമ്പോ, പ്രയാസം കാണുമ്പോ അലിവൊന്നുമില്ല, ഒരു അനക്കവുമില്ല. ആർക്ക് എന്ത് സംഭവിച്ചാലും എനിക്കല്ലല്ലോ, എന്റെ ഭാര്യക്കല്ലല്ലോ, എന്റെ മക്കൾക്കല്ലല്ലോ, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കഴിയുന്നവനാണ് റബ്ബേ.
അള്ളാഹുവിന്റെ മുന്നിൽ വിലയില്ലാത്തവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞിരുന്നെന്നറിയോ, സ്വഹാബ ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും ചോദിച്ചു വരുന്നതെങ്കിൽ എന്നെ കൂടി അറിയിക്കണേ നബി മുഹമ്മദ് മുസ്തഫ. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഏതെങ്കിലും പാവങ്ങൾ വന്നാൽ എന്നെ കൂടി ഒന്ന് അറിയിക്കണേ. അള്ളാഹുന്റെ റസൂല് പറയാ സഹാബത്തിനോട്. നമ്മളാണെങ്കിലോ പള്ളിയിൽ ഏതെങ്കിലും ഫക്കീർ വന്ന ഉസ്താദെ ഞാൻ വീട്ടിലുള്ള കാര്യം അവരെടുത്ത് പറഞ്ഞു കൊടുക്കല്ലേ, ദയവ് ചെയ്ത് ഉപദ്രവിക്കല്ലേ, വണ്ടി ഇങ്ങനെ എഴിഞ്ഞെഴിഞ്ഞ് പോവാണ്, ശല്യപ്പെടുത്തി. നമ്മളങ്ങനെ പറയാം, എത്ര ആള് വീട്ടിൽ വന്നാലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. ഉള്ളത് നിഷ്കളങ്കമായിട്ട് ചെയ്യണം. നമുക്ക് അള്ളാഹു തന്നതല്ലേ, നമ്മുടെ വീട്ടിലൊരു പാവപ്പെട്ടം വരുന്നത് അള്ളാഹു തന്ന നിഴമത്തല്ലേ. നമ്മൾ ആഗ്രഹിച്ചൊരു വീട്ടിന്റെ മുന്നിൽ ഒരു സാധു വന്നിട്ട് കൈനീട്ടുന്ന അള്ളാഹു എനിക്കും നിങ്ങൾക്കും ചെയ്ത വലിയ നിഴമത്തല്ലേ. അത് അള്ളാഹു തിരിച്ചെടുത്താൽ നമുക്ക് തന്നത് മുഴുവനും അള്ളാഹു തിരിച്ചെടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഹൃദയം കടുത്തുപോയവർക്ക് കാരുണ്യൊന്നുമില്ല. ബക്കറ്റ് കളക്ഷൻ നടത്താൻ ബൊമ്പ്രാണയിൽ SKSSFന്റെ കുട്ടികൾ ബക്കറ്റ് കൊണ്ടുവന്നാൽ ഉസ്താദെ പോക്കറ്റ് ചെയ്ത് കൈയിടും. കൈയിടുമ്പോ 2000, 1000, 500 ഒക്കെ മാറ്റി മാറ്റി ചെറുതുണ്ടാ നോക്കൂ. ഇല്ല ആ പിന്നെ ഇടുന്ന പോലെ കാണിക്കാം. അല്ല ഇതൊന്നും ഇട്ടു കൊടുക്കാം, ഇപ്പൊ മുതലാവൂല. കൊറോണയൊക്കെയാണ്, ഇനി അത് പോയിട്ടില്ല. 2ാം ഘട്ടവും 3ാം ഘട്ടവും വരാൻ പോകുന്നു. ലോക്ക്ഡൌൺ എപ്പോഴാണെന്ന് അറിയാൻ പറ്റൂല. ആ പറയുന്ന മുമ്പ് ബക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ഇടണില്ല എന്ന രീതിയിൽ മാറുന്ന ചില കഠിന ഹൃദയരുണ്ട്. അവർക്ക് ഡയാലിസിസ് രോഗിക്ക് അവർ വീട് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാലും ശരി, ആർക്ക് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാലും ശരി, വലുതായിട്ടൊന്നും അലിയൂല. അങ്ങനെ ആളുകളുണ്ട്. അവർക്ക് 3 മരുന്നുണ്ട്. ഒന്ന് ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കാനുള്ളതാണ് ഒരു മരുന്ന്. ഒരു മരുന്ന് ഉച്ചയ്ക്ക് ലുഹർ കഴിഞ്ഞിട്ട് കഴിക്കാനുള്ളതാണ്. 3 മരുന്നുണ്ട്. കസാവത്തുൽ ഖൽബിന്റെ രോഗിക്കുള്ളതാണ്. 3 മരുന്ന് കഴിക്കണം. അതില് ഒരു ദിവസം 1 എണ്ണം കഴിച്ചാലും മതി. പക്ഷെ ആഴ്ചയിൽ ഈ 3 മരുന്ന് ഇങ്ങനെ മാറി മാറി കൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ ഹൃദയം കടുക്കൂല. മരുന്ന് പറഞ്ഞുതരട്ടെ, മരുന്ന് പറഞ്ഞുതരട്ടെ. ഇതെന്തോടെ നിങ്ങൾ ഒരുമാതിരി മയ്യത്ത് കാണാൻ വന്നിരിക്കണോ, കന്തം വിട്ടിരിക്കണോ, എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടാവേ. പറയട്ടെ, മരുന്ന് പറയട്ടെ, ഇൻഷാല്ലാന്ന് പറയും, നോക്കട്ടെ. മുത്തലീങ്ങളും ഇൻഷാല്ലാ പറഞ്ഞു. കാരണം അവരെന്തായാലും രണ്ടും കൽപ്പിച്ച് ചുമ്മാ നീയത്ത് ചെയ്ത് പള്ളി കൊണ്ടാക്കിയതാ. ഇനിയിപ്പോ തിരിച്ചു പോയിട്ട് അടിച്ചു വിളിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഏത് മരുന്നാണെങ്കിലും വരട്ടെ. മറ്റവർക്കെന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു പെണ്ണിന്റെ ആലോചന വന്നിട്ടുണ്ട്, അടുത്ത മോക്ക് സ്ത്രീധനത്തിന്റെ കാര്യം ആലോചിക്കുന്നുണ്ട്, പെട്ടെന്ന് ഇൻഷാല്ലാന്ന് പറഞ്ഞാൽ ചിലപ്പോ മറ്റേത് നടന്നില്ലെങ്കിൽ. അതുകൊണ്ട് പതുക്കെ അവർ ഇൻഷാല്ലാന്ന് പറയാം. മുത്തലീങ്ങൾക്കൊന്നും പേടിക്കാനില്ല. ഉള്ളാളത്തേക്ക് പണ്ട് ക്ലാത്തിനെ നേർച്ചയാക്കി വിടുന്ന പോലെ അവരെ നെയ്യത്താക്കി പള്ളി കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി അവരെ ഓതി പൂർത്തിയാക്കുന്നത് വരെ ഉമ്മായി ഉപ്പായി അവരൊന്നും ചെയ്യൂല. അവർക്ക് അടിച്ചു വിളിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഇൻഷാല്ലാന്ന് മക്കൾ ഉറക്കെ പറയും. നിങ്ങൾ ഒന്ന് തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട. ഏതായാലും കാര്യം തീരാറായിട്ടുണ്ട്. രാവിലെ 1 മണിക്കൂർ നടക്കാൻ പോകുന്നുണ്ട്. 90 വയസ്സായ മരിക്കുള്ളതെന്ന് തീരുമാനിക്കും. ചിലപ്പോൾ പോണ വഴിക്കായിരിക്കും വണ്ടി അടിച്ച് മരിക്കണത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഏതായാലും കാര്യങ്ങളൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. അടുത്തെത്തി ഒരുപാട് കാലം ജീവിക്കാനൊന്നും പോണില്ല, വളരെ പെട്ടെന്ന് മരിക്കും. അള്ളാഹു ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള ദീർഘായുസ് തരട്ടെ എന്ന് ദുആ ചെയ്യാനേ പറ്റും. മരണ തൊട്ട് മുമ്പിലുണ്ട്, പുറകിലുണ്ട്, മുമ്പിലും. ഇങ്ങനെ എങ്ങനെ വരികയാണ്, ഇങ്ങനെ എങ്ങനെ വരികയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ വന്ന മുഴുവൻ ആളുകളും എന്ന് മരിക്കുന്നു എന്ന് ആർക്കറിയാം? അല്ലാഹുക്കറിയാം. നൗഷാദ് വാക്കയുടെ മരണ ഡേറ്റ് ഇപ്പൊ അല്ലാഹുക്കറിയാം. അറിഞ്ഞൂടെ? ബൊമ്പ്രാണ ഉസ്താദിന്റെ വഫാത്ത് ഡേറ്റ് അല്ലാ ദീർഘായിച്ചു കൊടുക്കണേ ഇപ്പൊ പടച്ചവനറിയാം? അറിഞ്ഞൂടെ? അറിയാം, ഒക്കെ അറിയാം. തിരുവനന്തപുരം ജില്ലയുടെ വർക്കലയില് ഫ്ളാറ്റിൽ നിന്ന് ഒരു മോള് ഒരു കുഞ്ഞ് നിലത്തേക്ക് വീണു, ഫ്ളാറ്റിന്റെ മുകളിൽ. ആ കുഞ്ഞ് വീഴുമ്പോ ആ കുഞ്ഞിനെ വേദനയോടെ പ്രസവിച്ച മാതാവ് ഓടി വന്ന് കുഞ്ഞിനെ പിടിച്ചു, മാതാവും വീണു. മരിച്ചതാരാണ്? മാതാവ് മരിച്ചു, കുഞ്ഞൊന്നും ജീവിച്ചിരിക്കുന്നു. അള്ളാഹുവിന് അറിയാം നിങ്ങളുടെ മരണ ഡേറ്റ്. അത് പടച്ചോ മാറ്റൂല. ദീർഘായുസ് വരണേന്നൊക്കെ പറഞ്ഞു ദുആ ചെയ്യുമ്പോ ചിലപ്പോ 1-2 ദിവസം കൂടി നീക്കിവെക്കും. പിന്നെ ഈ സ്വതക്ക ചെയ്യുമ്പോ കുറച്ച് അല്ലേ, കുറച്ച് ദീർഘായുസ് കിട്ടണ കുറച്ച് കാര്യങ്ങളുണ്ട്. കുടുംബബന്ധം ചേർക്കുക, സ്വതക്ക ചെയ്യുക, ദുആ ചെയ്യുക. അള്ളാഹുവിന് അതൊക്കെ കബൂലാകണമെങ്കിൽ കുറച്ച് നീട്ടി നീട്ടി തരും. അതെങ്ങനെയാണ്? അപ്പൊ ആ രീതിയിലല്ലാതെ നമ്മുടെ മരണ ഡേറ്റ് ഒക്കെ അള്ളാഹ്ക്ക് അറിയാം. വലിയ തടിയുള്ള മനുഷ്യനായിരുന്നു സൗദി അറേബ്യയിലെ. നിങ്ങളെ പേരെന്താ? അബ്ദുള്ള സാഹിബ്. ഞാൻ സൗദിയിൽ പോയപ്പോ കണ്ടതാ. സൗദി
സൗദിയിൽ പോയപ്പോ കണ്ടതാ, വലിയ തടിയായിരുന്നു പണ്ട്, താരിയാണ് മാഷാല്ലാഹ്, നല്ല തടിയായിരുന്നു പണ്ട്. എനിക്ക് ഫാൻ വേണ്ടേ, മുട്ടത്ത് അത് ഭയങ്കര സൗണ്ട്, അതാണ് ഞാൻ ഓഫ് ചെയ്തത്. വലിയ തടിയുള്ള മനുഷ്യനായിരുന്നു അല്ലേ, നല്ല തടിയില്ലായിരുന്നോ? പിന്നെ തടി കുറച്ചു, തടി കുറച്ചു, ഇപ്പൊ ചെറുതായി. ഇപ്പൊ അറിയില്ല അബ്ദുള്ള സാഹിബ് ഏതാണ്, അബ്ദുറഹ്മാൻ സാഹിബ് ഏതാണെന്ന് അറിയില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ ആ ഖിറാഅത്തും അദ്ദേഹത്തിന്റെ കഴിവും ഒക്കെ, ആരോഗ്യവും ഒക്കെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ഡേറ്റ് അല്ല നിശ്ചയിച്ചിട്ടുണ്ട്, അത് ഇപ്പൊ അള്ളാഹുവിന്റെ കയ്യിലുണ്ട്, അള്ളാഹുവിന് ഇപ്പൊ അറിയാമത് എന്നാണെന്ന്. നമ്മൾ എത്ര ചാടിയാലും ആ ഡേറ്റ് ഒരേ ചാടുള്ളൂ, അതിനപ്പുറം ചാടൂല പെങ്ങളെ, അതിനപ്പുറം ചാടൂല, അവിടെ നിൽക്കും, അവിടെ നിൽക്കും. അല്ലാ, നിന്റെ ദീനിന് വേണ്ടി ഹിദ്മത്ത് ചെയ്യാനുള്ള ആയുസ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാൻ. എത്ര ദിവസമാണ് ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ളതെങ്കിലും ആ ദിവസം നിന്റെ പൊരുത്തത്തിലാക്കി നീ മാറ്റണേ റഹ്മാനെ. അല്ലാ, കുഫരിയത്ത് ചെയ്യുന്നവരാക്കി ഞങ്ങളെ നീ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ നീ മാറ്റരുത് റബ്ബേ, മാറ്റരുത് റബ്ബേ. ഹൃദയത്തിൽ കാരുണ്യമില്ലെങ്കിൽ അവന്റെ ഇബാദത്ത് പഠിച്ചവന് വേണ്ട ഹസാബത്തുൽ ഖൽബ്, ആ രോഗം ബാധിച്ചവർക്ക് മൂന്ന് മരുന്നാണ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യങ്ങൾ പറയുന്നത്. ആ മരുന്ന് പറയാൻ പോവാണ്. ബക്കറ്റ് നമുക്ക് വീടിന് ഒരു 500,000 രൂപയുടെ ബാക്കി വേണം. ഒന്നും ചെയ്തില്ല, കുറച്ച് കല്ല്, 5-6 കല്ല് പറക്കി വെച്ച് കെട്ടിയതേ ഉള്ളൂ. പാവപ്പെട്ടവന് ഇങ്ങനെ ഒരു മജ്ലിസ് കിടന്നത് കൊണ്ട് ചാവി കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ പണി പൂർത്തിയാവണം, അടുത്ത പദ്ധതി അവർക്ക് ചെയ്യണം. വർഷങ്ങൾ ഒരുപാടായി, കൊറോണയൊക്കെ വന്നതുകൊണ്ട് നീണ്ടുപോയതാണ്. ഈ പരിപാടിയോടുകൂടി ഇൻഷാല്ലാ അത് നമുക്ക്, ഇൻഷാല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ പരിപാടിയോടുകൂടി അതിന്റെ ബാധ്യത തീർത്തു കൊടുക്കും. ഒരു 3-4 ലക്ഷം രൂപ നിങ്ങൾ എല്ലാവരും കൂടി 5,000-11,000 ആയിട്ട് കൊടുക്കും. ഇപ്പൊ ഈ ബക്കറ്റിന് നല്ല നീയത്തോടുകൂടി ഇട്ട് കൊടുക്കും. അള്ളാഹുവെ ദീർഘായുസ് തരണം എന്ന് എന്നെ ചെയ്തോ, പടച്ചവനെ എന്റെ മക്കള് ചെറുതാണ്, എന്നെ ഇപ്പൊ മരിപ്പിക്കരുത് റബ്ബേ. മക്കളെ തീമായി പോകും പടച്ചവനെ, എന്റെ ഭാര്യ യുവതിയാണ്, ചെറിയ പെണ്ണാണ്, വിധവയാക്കരുത് റബ്ബേ. അതൊക്കെ നീയത്ത് ചെയ്തോ. എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, ബറാത്തിന്റെ രാത്രിയാണ്, നല്ല ഒരു സ്വതക്ക ഇട്ടിട്ട് നീയത്ത് ചെയ്തോ. അതിൽ പിശുക്ക് കാണിക്കണ്ട, നല്ല സ്വതക്ക ഇട്ടിട്ട് നീയത്ത് ചെയ്തോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് സ്വതക്ക ഇടുന്നവരെ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നിന്റെ ദീനിന് വേണ്ടി ഹിദ്മത്ത് ചെയ്യാൻ അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ റബ്ബേ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഒന്ന് പെട്ടെന്നാവട്ടെ കേട്ടോ, എല്ലാവരുടെ ഭാഗത്ത്, സ്ത്രീകളുടെ ഭാഗത്ത് പോയോ? മക്കളെ വേഗം ആവട്ടെ പോനെ, അഹമ്മദെ വേഗം ആവട്ടെ, ചെല്ല് ചെല്ല്. ഏതെങ്കിലും ഒരാൾ അഹമ്മദായിരിക്കും, അതാണ്ടെ വിളിച്ചത്. അഹമ്മദുണ്ടല്ലോ, അഹമ്മദുണ്ട് എനിക്ക്. ആ ഭയങ്കര കറാമത്തല്ലേ, നമ്മളെ അടുത്തും പറയാത്തല്ലേ. അപ്പൊ ചെല്ലി, വേഗം ആവട്ടെ, എല്ലാരും ചെയ്തു കൊടുക്കും. അപ്പൊ മൂന്ന് മരുന്നുണ്ട്. എന്റെ ഹൃദയം ഇച്ചിരി കടുത്തുപോയി, കുഷ്ഠരോഗിയെ കണ്ടാലും സുഖമില്ലാത്തവരെ കണ്ടാലും എന്റെ ഹൃദയം അങ്ങോട്ട് അലിയൂല ഉസ്താദേ. മൂന്ന് മരുന്നുണ്ട് അവർക്ക്. ഒന്നെന്തെന്നറിയോ, അന്നളറു ഇലൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് നോക്കിയിരുന്ന മതി ചെറുപ്പക്കാരാ. ഓതാൻ അറിയില്ലെങ്കിലും സാരമില്ല, ഞാൻ ഖുർആൻ പഠിച്ചിട്ടില്ല ഉസ്താദേ, മദ്രസയെ പോയിട്ടില്ല ഉസ്താദേ. എന്നാലും സാരമില്ല, വുളുവെടുത്തിട്ട് വീട്ടിലേക്ക് ചെന്നിട്ട് വുളുവെടുത്തിട്ട് ഖുർആൻ എടുത്ത് നിവർത്തി വെച്ചിട്ട് ആ ഖുർആനിലേക്ക് നോക്കിയിരുന്നാൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കാരുണ്യം കൊടുക്കുന്നതാണ്, അവന്റെ കസാവത്തുൽ ഖൽബ് അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. എത്ര നാളായി ഖുർആനൊന്ന് തൊട്ട് നോക്കിയിട്ട്. റമലാനാണ് വരുന്നത് എന്റെ ബൊമ്പ്രാണയിലെ പ്രിയപ്പെട്ടവരെ, തെറ്റുകൂടാതെ സമാധാനത്തോടെ ഖുർആൻ ഓതി തീർക്കണേ. ഒരു റമലാനിൽ 10 ഖത്തം തീർക്കുന്നതിലല്ല കാര്യം, തീർക്കുന്നത് വൃത്തിയായിട്ട് തീർക്കുക. ഖുർആൻ ഇറങ്ങിയ മാസം റമലാൻ വരുമ്പോ, ആ പരിശുദ്ധ റമലാൻ വരുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, IPL റമലാനും ഒരുമിച്ചാ വരുന്നത് അല്ലേ. IPL എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഉസ്താദന്മാർക്കൊന്നും ചിലപ്പോൾ തിരിഞ്ഞിട്ടുണ്ടാവൂല. ചിലപ്പോൾ ഉസ്താദന്മാർ തന്നെ ബാംഗ്ലൂരിന്റെയും ചെന്നൈയുടെ ഒക്കെ ആളുമായിരിക്കും, അത് വേറെ കാര്യം അല്ലേ. അങ്ങനെ ആവൂല, ചിലപ്പോൾ തിരിയൂല, ചിലപ്പോൾ അവര് തന്നെ
ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും ഒക്കെ ആയിരിക്കും, പറയാൻ പറ്റൂല. ചിലപ്പോ ഇതിനിടയിലുള്ളവർക്ക് അറിയാം അത് രണ്ടും ഒരുമിച്ചാ വരുന്നത്, രണ്ട് ചെറിയ വ്യത്യാസത്തിലാണ് വരിക. ഇഷ കഴിഞ്ഞ് തറാവീഹ് തുടങ്ങി, 10 മണിക്ക് തറാവീഹും ദുആയും കഴിയുമ്പോ 9:30 ഐ പി എല്ലും കഴിയും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പരിപാടി. വല്ലാത്ത പരീക്ഷണമാണ് കേട്ടോ. ഉള്ളവരിൽ അള്ളാഹു ഇപ്പൊ കൊറോണ ഒക്കെ കഴിഞ്ഞ് തൂക്കിയെടുത്ത കുറച്ച് വിശ്വാസികളുണ്ട്, അവർക്ക് ഈ റമദാനും കൂടെ കൊടുത്തിട്ടൊന്ന് അളന്ന് നോക്കൂ എത്ര ഉണ്ടെന്ന്. അതും കൂടെ ഇതിന്റെ കൂടെ അങ്ങ് പോകും. പിന്നെ ആകെ കുറച്ചു പേരെ മാത്രമേ പടച്ചവന് കിട്ടൂ, ബാക്കി വന്ന് അല്ലാ 4 സൈഡിൽ നിന്നും പിശാജ് നൃത്തമാടുന്ന സമയത്ത് റമദാൻ വന്നിറങ്ങുകയാണ്. എന്തു വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. കഴിഞ്ഞ റമദാൻ എത്ര കണ്ണീരായിരുന്നു, എത്ര സങ്കടമായിരുന്നു. റമദാനിന്റെ അവസാനം ഈ വിനീതൻ റമദാനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട് എഴുതിയ 2-3 വരികളുണ്ട്. മിമ്പറിൽ സലാം പറഞ്ഞ് കണ്ണുനീർ വീണില്ല, അമ്പവന്റെ മസ്ജിദിൽ അവസാന പത്തിരുന്നില്ല, ഇമ്പമിൽ മിഹ്റാബിൽ നിന്നും നിൻമൊഴി കേട്ടില്ല, ഷഹ്റു റമളാനി ഇനി വരുമ്പോൾ കാണുമോ ഞാൻ അല്ലാ. കഴിഞ്ഞ റമളാന് പാടി നിൻ കലാമിൻ തേനരൂവി എത്ര മധുരം തന്നു, നിൻ ബലായിൻ വേദനയും എത്ര മാറ്റിയിടുന്നു, നിൻ സമായിൽ നിന്നു മംലാക്കെന്നും വന്നിടുന്നു, എൻ റമളാൻ പോയിടുമ്പോൾ കൽബ് നൊന്തിടുന്നു. പരിശുദ്ധ റമളാനിന്റെ റഹ്മത്തിന്റെ വത്തും മഗ്ഫിറത്തിന്റെ വത്തും ഒക്കെ നമ്മൾ വീട്ടിലായിരുന്നു. അടച്ചിടപ്പെട്ട പള്ളി കണ്ട് ഹൃദയം പൊട്ടിപ്പോയ റമളാൻ. ഈ റമദാനിൽ നമുക്ക് ഖുർആൻ കൊണ്ട് പള്ളി അലങ്കരിക്കാനും കഴിയട്ടെ ചെറുപ്പക്കാരാ. ഈ പവിത്രമായ റമദാൻ മാസം അല്ലാഹുവിന്റെ അധികാരങ്ങളെ കൊണ്ട് ജീവിതത്തെ അലങ്കരിക്കാൻ കഴിയട്ടെ ഉമ്മമാരെ. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിന് കാഠിന്യമുണ്ടോ, അലിവില്ലാത്ത ഹൃദയമാണോ, നനവില്ലാത്ത ഹൃദയമാണോ, ഉറവ പറ്റിപ്പോയ ഹൃദയമാണോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു അന്നദുറു ഇലൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആനിലേക്ക് നോക്കിയിരുന്ന നിന്റെ മനസ്സിനല്ലാഹു കട്ടിക്കുറച്ചു തരുന്നതാണ്, വെളിച്ചം തരുന്നതാണ്. എത്രയോ ആളുകളാണ് മക്കാ മണ്ണിൽ എങ്ങനെയായി പോയത്. അല്ലാഹുവിന്റെ റസൂലിനെ കടിച്ചു കീറാൻ വന്നവര് പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്ത് വന്ന് രക്ഷപ്പെട്ടു പോയില്ലേ. മുത്തായ തങ്ങളെ കൊല്ലാൻ വേണ്ടി വാളും എനിക്ക് നടന്നവര് പോലും അവസാനം വിശുദ്ധ ഖുർആനിന്റെ വക്താക്കളായി പോയില്ലേ. ആ ഖുർആനിന്റെ മാസ്മരികമാര മാന്ത്രിക ശക്തി കൊണ്ട് അബൂജഹലിന് പോലും അത് കേൾക്കാൻ കൊതി വന്നു പോയില്ലേ. ആ പരിശുദ്ധ ഖുർആൻ നിന്റെ വീട്ടിലില്ലേ പെങ്ങളെ, ആ പരിശുദ്ധ ഖുർആൻ നിന്റെ വീട്ടിലില്ലേ ചെറുപ്പക്കാരാ, ആ പരിശുദ്ധ ഖുർആൻ നിന്റെ മൊബൈലിലില്ലേ പൊന്നുമോനെ. നിനക്ക് സമയമില്ലല്ലോ, നിനക്കതൊന്നും നോക്കാൻ നേരമില്ലല്ലോ. കാഠിന്യപ്പെട്ടു പോരെ ഹൃദയം, അഹങ്കാരം നിറഞ്ഞു പോരെ ഹൃദയം, ആ ഖുർആൻ പാരായണം ചെയ്തില്ലെങ്കിലും ഖുർആനിന്റെ വചനാമൃതത്തിന്റെ അരികിലൂടെ നിന്റെ കണ്ണടങ്ങളൊന്ന് നോക്കിവിടുമ്പോ നിന്റെ ഹൃദയത്തിലേക്ക് അതിന്റെ അലിവിറങ്ങുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തേതെന്നറിയോ, ഹൃദയം കടുത്തുപോയവരെ, ഹൃദയം ഉറച്ചു പോയവരെ, നിങ്ങൾക്ക് രണ്ടാമത്തെ മരും നേരം അറിയോ, നിങ്ങളുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ്. ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി മനസ്സിന് അലിവുണ്ടാവും. അത് ഉമ്മയായിരിക്കണം, അത് ഉമ്മയായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൽ പല അർത്ഥമുണ്ട്. പ്രസവിച്ചു ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ കട്ടിലിനടിയിൽ, കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് കട്ടിലിനടിയിൽ കയറ്റി വെച്ചു 1 ആഴ്ച. കേരളത്തിന്റെ മണ്ണിൽ ഒരു പ്രസവിച്ച പെണ്ണ് എന്നേ പറയാൻ പറ്റൂ, ഉമ്മ എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ചെയ്തു 1 ആഴ്ച.
അല്ലാഹുവിനു വേണ്ടി ബലി കൊടുത്തു എന്ന് മറ്റൊരു മൃഗം തന്റെ കുഞ്ഞിനെ കഴുത്തറുത്തു കൊന്നിട്ട് പറഞ്ഞു. ഉമ്മ എന്ന് പറയാൻ പറ്റൂല, പ്രസവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ പറഞ്ഞു അള്ളാഹുവിന്റെ ദീനിന് അങ്ങനെയൊക്കെ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കടക്കണില്ല ഞാൻ, അത് വിശദീകരിക്കാൻ തുടങ്ങിയാൽ സമയം തികയില്ല. ഒത്തിരി ആളുകളുണ്ട് അങ്ങനെ നിരീശ്വരവാദത്തിന്റെ ചെളിക്കുഴിയിൽ വീണിട്ട് എന്തും ഇങ്ങനെ പറയാൻ പറ്റുന്ന ഭാഗത്തിന് സോഷ്യൽ മീഡിയയെ ഉപകാരപ്പെടുത്തുന്ന കുറെ ആളുകൾ അത് കാണാൻ വേണ്ടി. മദ്രസ വേണ്ടല്ലോ നിങ്ങൾക്ക്, അൽബർ ഇസ്ലാമിക് സ്കൂൾ വേണ്ട സമസ്തയുടെ, മദ്രസ വേണ്ട സമസ്തയുടെ, നിങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങളുടെ മക്കളെ ഗൾഫിൽ നിന്ന് ഭർത്താവ് കൊണ്ടുവന്ന അറബിയുടെ പുസ്തകം കൊണ്ട് പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് കേരളത്തിന്റെ ഉമ്മ അങ്ങനെ പഠിപ്പിച്ചിട്ട് ഇപ്പൊ എന്തായി? നിരീശ്വരവാദികളുടെ പിന്നാലെ പോകുന്ന മക്കളായി പല മക്കളും അതപ്പതിച്ചില്ലേ? ഇന്നവർക്ക് ഉസ്താദുമാര് പറയണ ഹദീസും ഖുർആനൊന്നും കേൾക്കാൻ നേരമില്ല. അവരിന്ന് നിരീശ്വരവാദത്തിന്റെ കൂട്ടിൽ വീണുപോയി. എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ പറഞ്ഞില്ലേ മദ്രസയിൽ പോയെങ്കിലേ അറബ് പഠിക്കാൻ പറ്റുള്ളോ? ഗൾഫിൽ പോയാലും അറബ് പഠിക്കാം. എന്റെ ഭർത്താവ് എന്റെ മക്കളെ അറബ് പഠിപ്പിക്കാൻ ഗൾഫിൽ നിന്ന് കുറെ അറബിയുടെ പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഉസ്താദുമാരെ പുച്ഛിച്ച് തള്ളിയില്ലേ? എന്തിനാണ് സമസ്ത ഇത്രയും മദ്രസ കഷ്ടപ്പെട്ട് നടത്തുന്നത്? എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ ദീൻ ആ മക്കളിലൂടെ നിലനിൽക്കാൻ വേണ്ടിയാ. ഫാത്തിഹ ഓതി തുടങ്ങി സ്വലാത്തു ചൊല്ലി അവസാനിച്ച് അദബുന്നം എഴുതി ആ മക്കളെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ദീൻ യഥാവിധി നിലനിൽക്കാൻ വേണ്ടിയാ. എങ്ങനെയെങ്കിലും കുറെ പള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, എങ്ങനെയെങ്കിലും കുറെ മദ്രസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, യഥാവിധി സുന്നത്തു ജമാഅത്തിന്റെ അതേ റൗണ്ടിൽ നിന്ന് പഠിക്കുന്ന മക്കളായി വളരുന്ന മക്കളായി മാറാൻ വേണ്ടിയിട്ടാ. മക്കളെ മുത്തലിമീങ്ങൾ ഒന്നെങ്കിൽ അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ പള്ളിയിൽ പോയിരിക്കുക. അവിടെ എഴുന്നേറ്റ് നടക്കരുത്. കപ്പള്ളി കച്ചവടം ഞാൻ സമ്മതിക്കൂല കേട്ടോ. അവിടെ ഇരിക്കുക, ഇല്ലെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചുകൊണ്ടാക്കും. കസേര വിടറാവിലെ ഇരിക്കാൻ എന്തോടെ ഇത്? സിപ്പൊക്കെ ആരും കാണാതെ ഉറിഞ്ച്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് മദ്രസ, അല്ലാതെ എന്തല്ല. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ സമസ്തയ്ക്ക് കുറേ മദ്രസ ഉണ്ട്, കുറേ കുട്ടികളുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാനൊരു പ്രാവശ്യം ജിഫ്രി തങ്ങളെടുത്ത് പോയിട്ട് തിരുവനന്തപുരം ജില്ലയുടെ ഒരു ചെറിയ പ്രശ്നം, ഞാൻ പോയിട്ടല്ല തിരുവനന്തപുരം ജില്ലയുടെ ഒരാളെ പറഞ്ഞു വിട്ട് പറയിപ്പിച്ചു ഒരു മദ്രസയുടെ പ്രശ്നം. ജിഫ്രി തങ്ങൾ പറഞ്ഞു എന്താണെന്നറിയോ? ആ മദ്രസ മാത്രമല്ല തിരുവനന്തപുരം ജില്ല തന്നെ ഇപ്പോൾ സമസ്ത എന്ന് പോയാലും താങ്ക എനിക്ക് വേറെ വിഷയമൊന്നുമില്ലെന്നാ പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ നോക്കുക, സംരക്ഷിക്കുക. ഒരു മദ്രസ അങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്ന് ടെൻഷൻ അടിക്കാനൊന്നും പോകുന്നില്ല. തിരുവനന്തപുരം ജില്ല തന്നെ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനൊന്നുമില്ല. ഇത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ നടക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നടത്താൻ പ്രവർത്തിക്കുക ഒക്കെ ചെയ്യുക, അല്ലാതെ അതിനിപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരി, നിങ്ങൾ ഇങ്ങോട്ട് വരി, നിങ്ങൾ ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞ് ആരെയും പിടിക്കണില്ല. എന്തൊരു ഈമാൻ ഉറച്ച വർത്തമാനമാണ് പ്രിയപ്പെട്ടവരെ അത്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഉമ്മമാർക്ക് ഉപ്പമാർക്കൊക്കെ മദ്രസയും സ്ഥാപനങ്ങളും എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു അഹന്തയും അഹങ്കാരം ഒക്കെ വന്നുപോയി. അതിൻ്റെ ഒരു ആവശ്യമില്ല, കുറെ മൂലാക്കന്മാർക്ക് പൈസ ഉണ്ടാക്കാനാണ്, കുറെ ശമ്പളം കൊടുത്തിട്ട് എന്തിനാ എന്നൊക്കെ ചിന്ത. നോക്കിയിരുന്നാൽ കൂലി കിട്ടും നിങ്ങളുടെ ഉമ്മയെ, ഒന്നടുത്ത് ചെന്നിരിക്കണം. പൈസ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഹലോ ഉമ്മയല്ലേ, ഉമ്മയുടെ ഗൂഗിൾ പേ നമ്പറിൽ ഞാനൊരു 5000 അയച്ചിട്ടുണ്ട്, ഈ മാസത്തെ ചെലവിനുള്ളതാണ്. സെറ്റ് ഇങ്ങനെ അകന്നു പോണ മക്കളുണ്ടല്ലോ. ഒരു ഹിക്കുമത്തിലൂടെ കൊണ്ടുപോകണം ഉമ്മയെയും ഭാര്യയെയും. രണ്ടും പെണ്ണായതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. ഭാര്യയെ ഒരിക്കലും അകറ്റാൻ പറ്റൂല, ഉമ്മയെ ഒരു കാരണവശാലും പിണക്കാനും പറ്റൂല. രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം, ഹിക്കുമത്തിലൂടെ കൊണ്ടുപോകണം. നമുക്ക് അല്ലാഹു അതിന് മാത്രം ബുദ്ധിയില്ലാന്ന് നിങ്ങൾ പറയുന്നത്, ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ. ബാക്കി എവിടെ വീണാലും നാല് കാലം വീഴാൻ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ ഉമ്മയുടെയും ഭാര്യയുടെയും വിഷയത്തിൽ മാത്രം എന്താ തെറ്റിപ്പോകുന്നത്? തെറ്റരുത്. ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ പുണ്യം, നോക്കിയാൽ പുണ്യം ലഭിക്കും. മുഖനേത്രം നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം. ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം, ഉമ്മ മാത്രം. ഒന്നുറങ്ങീല ആ കുഞ്ഞു ദിനരാത്രം. ഒരു പോളക്കണ്ണുറങ്ങാതെ നിന്നെ കൊണ്ടു നടന്ന ഉമ്മയുടെ ആ രാത്രിയെ കുറിച്ച് ഓർത്തിട്ട് കുറച്ചു നേരം ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ നിന്റെ കസാവത്തുൽ ഖൽബ് മാറും. അല്ലാഹുവും ഹബീബ് പിന്നെ പറയുകയാണ്, നളറു ഇലൽ കഅബ, അല്ലാഹുവും വിശുദ്ധ കഅബാലയത്തിലേക്ക് നോക്കുക.
കഅബാലയത്തിലേക്ക് നോക്കുന്നവന്റെ മനസ്സിന്റെ കാഠിന്യം അല്ലാഹു കുറച്ചു തരുന്നതാ. ഈ വർഷത്തെ ഹജ്ജിന്റെ കാര്യം അറിയില്ല അല്ലാ, ഗവൺമെന്റിലുള്ള ഹജ്ജ് നടക്കുന്നുണ്ട് എന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. ഏതായാലും അല്ലാഹുവേ അല്ലാഹുവേ എത്രയും പെട്ടെന്ന് ഹറമൈനയിലേക്കുള്ള ഞങ്ങളുടെ കവാടം നീ തുറന്നു തരണേ അല്ലാ, പരിശുദ്ധ മക്കത്തേക്ക് മദീനത്തേക്ക് പോകാനുള്ള കവാടം നീ ഞങ്ങൾക്ക് തുറന്നു തരണേ റബ്ബേ. ഹൃദയ കാഠിന്യം വന്നു പോയാൽ ഈ ഒരു മൂന്ന് കാരണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ കൊണ്ട് മരുന്നുകൾ കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ കാരുണ്യം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് മടക്കിയെടുക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയേ പരാജയപ്പെട്ടവരുടെ മൂന്നാമത്തെ അടയാളം എന്താണ്? റസൂലേ പരാജയപ്പെട്ടു പോയവരുടെ മൂന്നാമത്തെ അടയാളം എന്താ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന ഹുബ്ബു ദുനിയാ, അത് ദുനിയാവിനോടുള്ള പ്രണയമാണ്, അത് ദുനിയാവിനോടുള്ള പ്രേമമാണ്. ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു ബേക്കറിയിൽ പോയി വാങ്ങുന്ന ചെറിയ ഒരു സാധനമല്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന ചെറിയ ഒരു പീസല്ല, ഒരു കഷണമല്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് മുഴുവനും ദുനിയാവാണ്. പണവും പ്രൗഢിയും മക്കളും ഭാര്യയും പ്രതാപവും അധികാരവും മുഴുവനും ദുനിയാവാണ്. ആ ദുനിയാവിനോടുള്ള പ്രേമം നീ കുറച്ചില്ലെങ്കിൽ, ആ ദുനിയാവിനോടുള്ള പ്രേമം നീ കുറച്ചില്ലെങ്കിൽ ആ ദുനിയാവ് നിന്നെ പരാജയപ്പെടുത്തുന്നതാണ്, ആ ദുനിയാവ് എന്നെ കൊന്നൊടുക്കുന്നതാണ്. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിരിക്കാൻ സമയമായ 10 മിനിറ്റ് പറഞ്ഞിട്ട് പിരിക്കാം, പിരിവുണ്ട്, ചെറിയ പൈസ ഉണ്ടോ? അല്ല സാധനം ഉണ്ട്, രണ്ടുപേരും ബാക്കിയുണ്ട്. ഉസ്താദ് ഇങ്ങനെ എണ്ണി വെച്ചിരിക്കുകയാണ്, ഹുബ്ബ് ദുനിയ കഴിഞ്ഞിട്ട് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അതാ ഉസ്താദ് ഇങ്ങനെ പറയാം. അപ്പൊ അത് പറയും, അല്ല പിരിക്കാൻ സംഘാടകരോട് ചോദിച്ചാൽ ഒരു 10 മിനിറ്റ് പിരിക്കണ്ടേ, നമുക്ക് ഒരു 400,000 രൂപ വേണ്ടേ, എല്ലാവരും കൂടെ സഹായിക്കണം. പിരിവ് തുടങ്ങുമ്പോൾ എഴുന്നേറ്റ് പോരുത്, മഴത്തുള്ളി പറഞ്ഞതിന് മുമ്പ് പിരിക്കാനുള്ള പരിപാടിയാണ്. ഇന്നലെ പിരിവിന്റെ കറക്റ്റ് ടൈമായപ്പോൾ മഴ പെയ്തു, വാത നിർത്തി. അതുകൊണ്ട് ഇവർക്ക് ആ വീടിന്റെ പണിയൊന്ന് പൂർത്തിയാക്കാൻ വേണ്ടി എല്ലാവരും ഒരു ചെറിയ പൈസ വെച്ച് സഹായിച്ചാൽ ഇൻഷാല്ല ഒരു 500,000 രൂപ ആവും. ചെറിയ പൈസ വെച്ച് സഹായിച്ചാൽ മതി, എല്ലാ ഉമ്മവാരും തയ്യാറല്ലേ. അള്ളാഹു തൗഫീക്ക് തരട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ചെയ്താൽ മതി. എന്നാലാണ് ഈ സംഘാടകർക്ക് ഒരു ആവേശം വന്ന് അടുത്ത വർഷം ഇതുപോലെ ഏതെങ്കിലും പാവപ്പെട്ട ഒരു വീടൊക്കെ വെച്ച് കൊടുത്ത് ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണമൊക്കെ നടത്തി സന്തോഷമായിട്ട് പോകുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോ പരാജിതപ്പെട്ടവരുടെ അടയാളത്തിൽ മൂന്നാമത്തെ ഹുബ്ബു ദുനിയാ, ദുനിയാവിനെ പ്രേമിക്കലാണ്, ദുനിയാവിനെ സ്നേഹിക്കലാണ്, ഇതൊക്കെ അടങ്ങുന്നതാണ് ദുനിയാവ്. മുമ്പൊരാള് പാടിയിട്ടുണ്ട്, അത് ചിലപ്പോ ഉസ്താദ് ചിലപ്പോ അറിയാൻ പറ്റും ആ പാട്ടൊക്കെ. പിന്നെ കൂടുതൽ വാത് കർണാടകയിലാണെങ്കിൽ ചിലപ്പോ ഈ പാട്ട് മനസ്സിലാവൂല, കർണാടകയില് ഹേലുഹള്ളി കാര്യക്രമ അതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഈ പാട്ട്, കർണാടകയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവരെ കാര്യക്രമ 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 കേട്ട് കേട്ട് മടുക്കും. അപ്പോ അവിടെയാണ് കൂടുതൽ വാദങ്കിൽ ചിലപ്പോ ഈ പാട്ട് ഓർമ്മ ഉണ്ടാവൂല. അന്തസ്സുള്ളൊരു ദുനിയാവ് കേട്ടിട്ടുണ്ടോ? അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്, അവധിയടുത്തു മരിച്ചാൽ പിന്നെ ആറടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്, പണ്ടത്തെ പ്രവാസകരൊക്കെ പാടിയിട്ടുണ്ട്. ഈ പ്രസംഗത്തിലെ പാട്ടെന്ന് പറഞ്ഞാൽ ഔഷാദ് വാഖവി തുടങ്ങിയൊന്നുമല്ല, അങ്ങനെയുണ്ടോ? ഔഷാദ് വാഖവി തുടങ്ങിയതല്ല, 40 കൊല്ലം വാത് പറഞ്ഞ മനുഷ്യനാണ് ഈ ഇരിക്കുന്നത്. പ്രസംഗത്തിലെ പാട്ടിന് ഔഷാദ് വാഖവി തുടങ്ങിയൊന്നുമല്ല, അതിന് വേറെ ചില രൂപഭാവങ്ങളൊക്കെ കൊണ്ടുവന്നത് ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ. പാട്ട് പണ്ടേ ഉണ്ട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്, അവധിയടുത്തു മരിച്ചാൽ പിന്നെ ആറടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് അടിതെറ്റിക്കും ഇബിലീസ്, അടിച്ചിറക്കും നോട്ടീസ്, അത് വായിച്ചു പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് ഗുലുമാല പീസ്. അടിതെറ്റിക്കും ഇബിലീസ്, അടിച്ചിറക്കും നോട്ടീസ്, അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ
അതാണ് ഗുലുമാല പീസ് അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ് എന്ത് രസാണ് പഴയകാലത്തെ ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന വരി ഒന്ന് ഓർത്തു നോക്കിയേ ഇവിടെ ആരാണ് സ്ഥിരമായി താമസിക്കുന്നത് നിന്റെ ആയുസ്സെത്തി കഴിഞ്ഞാൽ ആറടി മണ്ണാണ് നിനക്ക് ഉള്ളത് ആകെ അതൊരു നാല് വരിയിലങ്ങോട്ട് ഹൃദയം തുറന്ന് എഴുതി പാടിയില്ലേ അല്ലേ അങ്ങനെ എഴുതി പാടിയില്ലേ ഇന്നങ്ങനെയാണോ ഇന്ന് ഡാഡി മമ്മി വീട്ടിലില്ല മതിലിയാടി വന്നാൽ നമുക്ക് അടിച്ചു പൊളിക്കാടാന്ന് പറയുന്ന പാട്ടല്ലേ ഉള്ളൂ പക്ഷെ ഇത് എന്റെ പ്രിയമുള്ളവരെ ഹൃദയമുള്ളവർക്ക് ചിന്തിക്കാൻ ഇത് മതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിക്കാൻ തേൻ കൊണ്ടുവന്ന് കൊടുത്തു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തേൻ ഇങ്ങനെ കയ്യിൽ വാങ്ങിയിട്ട് കരയാൻ തുടങ്ങി നേർമയായ മനസ്സിന്റെ ഉടമയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഇങ്ങനെ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ ഇങ്ങനെ കരഞ്ഞു പോകും കണ്ണീരിങ്ങനെ ഒഴുകിപ്പോകും തേൻ കൊണ്ടുവന്നപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി സ്വഹാബത്ത് ചോദിച്ചു പ്രിയപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് എന്തിനാണ് അവിടെ ഇങ്ങനെ കരയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറയുന്നു ഒരിക്കൽ ഞാൻ എന്റെ മുത്തു നബിയോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുകയാ ആരുമില്ല അവിടെ ആരുമില്ല ഞാൻ ഒറ്റക്കു മാത്രമാണ് എത്ര ഭാഗ്യവാനാണ് ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഒറ്റക്ക് കഴിയാൻ ഭാഗ്യം ലഭിച്ചവനാണ് നിസ്കാരം കഴിഞ്ഞ് ഏത് സ്വഹാബി പോയാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പോവില്ല മുത്ത റസൂല് വീട്ടിൻ്റെ അകത്ത് കടന്ന് ഈന്തപ്പനെ പോലെയുടെ വാതിലടക്കുന്നത് വരെ കൂടെയുണ്ടാകും അവസാനം എന്നും അവസാനം പുന്നാര ഹബീബ് കേൾക്കുന്ന സലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സലാമാണ് ആര് പോയാലും പോകൂല അവിടെ തന്നെ നിൽക്കും എല്ലാവരും പോയിട്ട് പിരിയാൻ മനസ്സില്ലാതെ അകലാൻ മനസ്സില്ലാതെ അവസാനം പോകുന്നയാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരിക്കലും ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനോടൊത്ത് ഒറ്റക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അലൈസ മാനാഹദുൻ ആരും കൂടെ ഇല്ല അങ്ങനെ പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് മാറിപ്പോ 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 എന്ന് പറഞ്ഞ് മുഖം ഇങ്ങനെ ചുമന്ന് കണ്ണിങ്ങനെ ഉരുണ്ടു രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ തട്ടി മാറ്റുന്നത് ഞാൻ കണ്ടു സഹാബാ ഞാൻ അത്ഭുതപ്പെട്ടു പോയി നബിയേ ഇവിടെ വേറെ ആരുമില്ലല്ലോ റസൂലേ ആരുമില്ലല്ലോ നബിയേ ആരോടാണ് മാറിപ്പോകാൻ പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയുകയാണ് ദുനിയാവ് അതിന്റെ മൊഞ്ചോടുകൂടി അതിന്റെ പ്രൗഢിയോടുകൂടി എന്റെ മുമ്പിൽ വന്ന് ഒരുങ്ങി നിൽക്കുകയാണ് പണവും പ്രതാപവും അധികാരവും ഒക്കെ മാടി മാടി വിളിക്കുകയാണ് ഒന്ന് കാലെടുത്തു വെച്ചാൽ സർവസുഖവും എനിക്ക് ലഭിക്കും അബൂബക്കറേ അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തട്ടി മാറ്റിയതാണ് മാറിപ്പോ എനിക്കൊന്നും വേണ്ട മാറിപ്പോ എനിക്കൊന്നും വേണ്ട മാറിപ്പോ എനിക്കൊന്നും വേണ്ട മാറിപ്പോ എന്ന് പറഞ്ഞെന്റെ കൈകൊണ്ട് ഞാൻ തട്ടി മാറ്റി എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറയുകയാണ് മുത്താ ഹബീബ് അങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അബൂബക്കറേ ആ ദുനിയാവിനോടൊരു വർത്തമാനം പറഞ്ഞിട്ടാ പോയത് അബൂബക്കറേ ഞാൻ തട്ടിമാറ്റിയപ്പോ എന്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറഞ്ഞിട്ടാ പോയത് അബൂബക്കറേ എന്താണ് പറഞ്ഞതെന്നറിയോ ഇന്ന ജൗതമിന്നീ ഏ മുഹമ്മദേ നീ രക്ഷപ്പെട്ടെന്നിരിക്കട്ടെ നീ രക്ഷപ്പെട്ടെന്നിരിക്കട്ടെ നീ കൈകൊണ്ട് തട്ടിമാറ്റിയെന്നിരിക്കട്ടെ വലയഞ്ചുവ മമ്പഴതക്ക യാ മുഹമ്മദ് നബിയേ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാ പക്ഷേ നിങ്ങളുടെ പിന്നാലെ വരുന്ന ഒരു വിഭാഗമുണ്ടല്ലോ നിങ്ങളുടെ പിന്നാലെ വരുന്ന ഒരു വർഗമുണ്ടല്ലോ അവരെന്തടുത്തുനിന്ന് രക്ഷപ്പെടോ ഇച്ചിരി പ്രയാസമാണ് നബിയേ അവരെ രക്ഷപ്പെടുത്തൂല റസൂലേ
എന്ന് ദുനിയാവ് എന്നോട് പറഞ്ഞു എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ ആ രംഗമോർത്തിട്ട് കാലത്തിന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരൽപ്പം മധുരമുള്ള തേനും തന്റെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതോർത്തിട്ട് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ നമ്മൾ ഇതുവരെ അല്ലാഹു തന്നത് മുഴുവനും നമുക്ക് ലാഭമല്ലേ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഇതുവരെ തന്നത് മുഴുവനും നമുക്ക് ലാഭമല്ലേ? ഇനിയും എന്തിനാ വെട്ടിപ്പിടിക്കുന്നത്? ഇനിയും എന്തിനാ മത്സരിക്കുന്നത്? ഇനിയും എന്തിനാ വാരിക്കോരുന്നത്? ഇന്ന് ആ ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ ദുനിയാവ് അങ്ങനെ വഞ്ചിച്ചത് കൊണ്ടാണ് തന്റെ പ്രിയപ്പെട്ട മകന്റെ കഴുത്തറുക്കാൻ ആയിരം ഞരമ്പുകൾ ഒരുമിച്ച് മുറിക്കുന്ന വേദനയോടെ പ്രസവിച്ച ഒരു മാതാവിന് കഴിയുന്നത് ആ ദുനിയാവിന്റെ ചതിയിൽ വീണു പോയത് കൊണ്ടാണ്. തന്റെ പ്രിയപ്പെട്ട കാവുകന്റെ കൂടെ ചേർന്ന് മകളെയും ഭർത്താവിനെയും ഉറക്കത്തിൽ വെട്ടിയെരിഞ്ഞ പെണ്ണിന്റെ കഥ കേരളത്തിന്റെ മണ്ണ് വായിക്കാൻ കാരണോ ആ ദുനിയാവിന്റെ ചതിയിൽ വീണു പോയത് കൊണ്ടാണ്. ഈ ബൊമ്പ്രാണയില് കൂടപ്പറപ്പുകൾ തമ്മിൽ പിണങ്ങിക്കടിയുന്നില്ലേ? എന്തേ കാരണം? ദുനിയാവാണ്. ഈ ബൊമ്പ്രാണയില് ഉമ്മയോട് പിണങ്ങിക്കടിയും മക്കളില്ലേ? എന്തേ കാരണം? ദുനിയാവാണ്. ഈ ബൊമ്പ്രാണയില് വാപ്പയോട് പിണങ്ങിക്കടിയും മക്കളില്ലേ? എന്തേ കാരണം? ദുനിയാവാണ്. ഈ ബൊമ്പ്രാണയില് പരസ്പരം കലഹിക്കുന്നവരില്ലേ? തർക്കിക്കുന്നവരില്ലേ? കേവലം വസ്തു അളന്ന് തിട്ടപ്പെടുത്തുമ്പോ ഒരു ലിങ്സ് വഴിക്ക് വേണ്ടിയിട്ട് സ്വന്തം കൂടപ്പറപ്പിന് കോടതി കയറ്റുന്ന മക്കളില്ലേ? എന്തേ കാരണം? ദുനിയാവാണ്, ദുനിയാവാണ്, ദുനിയാവാണ്. എന്റെ ബൊമ്പ്രാണയിലെ സഹോദരങ്ങളോട് പറയുകയാ, കൊണ്ടുപോവില്ല, ആരും കൊണ്ടുപോവില്ല. കേവലം ഒരു മൂന്ന് കഷണം തുണിയല്ലാറ് എന്റെ കാസർഗോട്ട ചെറുപ്പക്കാരോ, എന്റെ ബൊമ്പ്രാണയിലെ പെങ്ങളെ, ഒരു തുണ്ട് കർച്ചീപ്പ് നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയൂല. ഇപ്പൊ മരണപ്പെട്ടെന്നിരിക്കട്ടെ, ഇപ്പൊ മരണപ്പെട്ടാൽ ഈ ഷാൾ എനിക്ക് സ്വന്തമല്ല, ഈ വാച്ച് എനിക്ക് സ്വന്തമല്ല, ഈ മോതിരം എനിക്ക് സ്വന്തമല്ല, ഒന്നുമല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി, മരണത്തോടെ സർവ്വതും പോയി. പിന്നെ എന്റെ മയ്യത്ത് അടക്കുന്ന ദിവസത്തെ കുറിച്ചാ നിങ്ങൾ ചോദിക്കുന്നത്? അടക്കുന്ന സമയത്തെ കുറിച്ചാ നിങ്ങൾ ചോദിക്കുന്നത്? എന്റെ ബൊമ്പ്രാണയിലെ ഉമ്മത്തേ, അതുകൊണ്ട് അമിതമായി പ്രേമിക്കല്ലേ, അതുകൊണ്ട് അമിതമായി ദുനിയാവ് ഇഷ്ടം വെക്കല്ലേ, രക്ഷപ്പെടാൻ കഴിയൂല. അതവസാനം ചതിക്കും മോളേ. കുറച്ച് സൗന്ദര്യം കൂടിപ്പോയപ്പോ, കുറച്ച് പണം കൂടിപ്പോയപ്പോ, കുറച്ച് പവർ കൂടിപ്പോയപ്പോ, ബിസിനസ്സുകാരനായ ഭർത്താവിനെ കിട്ടിയപ്പോ, മജ്ലിസ്നൂറ് മറന്ന പെണ്ണ്, ബറാത്തിന്റെ രാത്രി മറന്ന പെണ്ണ്, ഷേബാൻ വന്നതറിയാത്ത പെണ്ണ്, ലിപ്സ്റ്റിക്കിന്റെയും കോട്ടെക്സിന്റെയും ലെഗിൻസിന്റെയും ലോകത്ത് സുന്ദരികളെ മാത്രം സ്വപ്നം കണ്ടു ജീവിക്കുന്നു. ആഡംബരത്തിന്റെ ചതിക്കുഴിയിൽ വീണുപോയ ബൊമ്പ്രാണയിലെ പെങ്ങളെ, ഈ ലോകത്തിലൊന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ വിട പറയുന്ന സമയത്ത് എന്റെ മയ്യത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ അന്യപുരുഷന്മാരെ കാട്ടല്ലേ എന്ന് ഹൃദയവേദനയോടെ പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടക്കുന്ന സ്വർഗീയ ആരാമത്തിന്റെ പരിമളം പോലും മോളെ നിനക്ക് ലഭിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് കരയട്ടെ, ഹൃദയമലിയട്ടെ, സ്വതക്ക ചെയ്യട്ടെ. വാരിപ്പിടിച്ചു വച്ചിരിക്കും ഭൗതിക ലോകത്തിന്റെ പ്രമവും പ്രേമവും ആഡംബരവും ആനന്ദവും ആഹ്ലാദവും അമൃത നൃത്തം ചവിട്ടലും വലിച്ചെറിയട്ടെ. എന്നിട്ട് അല്ലാഹുവിനോട് മാപ്പിരക്കുന്ന രാപകലുകൾ കടന്നു വരട്ടെ. റമദാൻ അടുത്തെത്തി മോളെ, ഈ റമദാൻ അടുത്തെത്തുമ്പോ സഹാബത്തിന് ഉറക്കമില്ല, ആരിഫുകൾക്ക് ഉറക്കമില്ല, അല്ലാഹുവിന്റെ ഹബീബിന് ഉറക്കമില്ല. ജന്നത്തിൽ ബഖിയുന്റെ പവിത്രമാര പരിശുദ്ധമാര മണൽ പരപ്പിൽ ചെന്ന് നിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് കരമുയർത്തി കണ്ണീരൊഴുക്കിയ മുത്തായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോ എന്റെ പെങ്ങന്മാരോട് പറയുകയാ, റമദാനെ സ്വീകരിക്ക, ഇതിനപ്പുറം ഒരു സദസ് നിങ്ങൾക്ക് ഇനി കിട്ടാനുണ്ടോ? ഇതിനപ്പുറം ഒരു രാത്രി നിങ്ങൾക്ക് ഇനി കിട്ടാനുണ്ടോ? ഇതിനപ്പുറം ഒരു ദുആ നിങ്ങൾക്ക് ഇനി കിട്ടാനുണ്ടോ? ഒരാഴ്ചയിൽ മൂന്ന് ദിവസം സർജ് മൂന്ന് ദിവസം ഡയാലിസ് ചെയ്യുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു
കിടക്കാടമുണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന്റെ ബാക്കിയുള്ള നിർമ്മാണത്തിന് പൈസ ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, ഈ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങളുടെ മനസ്സ് അലിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദുനിയാവിനേക്കാൾ പരലോകമാണ് പ്രിയമെങ്കിൽ, നിങ്ങൾ മരണത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാറണം എന്ന മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹൃദയത്തിൽ പ്രകാശം വേണമെന്ന ചിന്തയുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ പൊരുത്തം വേണമെന്ന കൊതിയുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാത്ത് വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഈ ബംബ്രാണയിൽ വന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കുക, ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് അതിന്റെ ബാധ്യത നമുക്ക് തീർത്തു കൊടുത്തൂടെ, ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ആ വീടിന്റെ ബാക്കി നിർമ്മാണത്തിന് പണം കൊടുത്തൂടെ. അതുകൊണ്ട് മത്സരിച്ചുകൊണ്ട് പറയുക, അല്ലാഹു പരീക്ഷണത്തിന് വേണ്ടി തന്നിരിക്കുന്ന ഭൗതിക ലോകത്തിന്റെ ഒരൽപ്പം സുഖം നിനക്ക് അല്ലാഹു തന്നപ്പോ അതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നവനല്ല ഞാനെന്ന് ഉറപ്പിക്കാ മനസ്സുണ്ടാവുക. അതുകൊണ്ട് ബംബ്രാണ എന്ന നാട്ടിലേക്ക് ആദ്യമായി കടന്നു വന്ന പാവപ്പെട്ട നൗഷാദ് വാക്കവി ഇതുപോലെ ഒരുപാട് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ, പാവങ്ങളുടെ മക്കളെ കെട്ടിക്കാൻ ഒരുപാട് പ്രസംഗിച്ചും സ്വന്തമായിട്ടും രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ, ബംബ്രാണയിൽ വന്ന് പ്രിയപ്പെട്ടവരോട് പറയാ, 23 വർഷം സേവനം ചെയ്ത ബംബ്രാണ ഉസ്താദിന്റെ തോളത്ത് തട്ടമിട്ടിട്ട് നിങ്ങൾ ആദരിച്ചെങ്കിൽ, നാളെ അല്ലാന്റെ ലോകത്ത് അല്ലാന്റെ അർശിന്റെ ചുവട്ടില് ഒരു കസേര ഇട്ടിട്ട് നിങ്ങളെ അല്ലാഹു ആദരിക്കുന്നവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്റെ മക്കളാണവരെന്ന് പടച്ചോം പറയുന്ന രംഗത്തെ കുറിച്ച് ആലോചിക്കുക. എന്റെ യഥാർത്ഥ അടിമകളാണവരെന്ന് അല്ലാഹു പറയുന്ന രംഗത്തെ കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് ആദ്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ഒരുപാട് ആളുകളോട് ഞാൻ നിർബന്ധിച്ച് ചോദിക്കുന്നില്ല, ഒരു 25,000 രൂപ ആദ്യത്തെ സദഖ. ഉസ്താദേ എത്ര നഷ്ടം വന്ന, എത്ര ബിസിനസ് പൊളിഞ്ഞാൽ, എത്ര രോഗം വന്നാൽ, എത്ര പ്രയാസം വന്നാൽ, എന്തൊക്കെ ബുദ്ധിമുട്ട് അല്ലാഹു തന്നാൽ പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കുന്ന ഭവന നിർമ്മാണത്തിന്റെ ബാധ്യത തീർക്കാൻ എന്ത് 25,000 ഞാൻ നിയ്യത്ത് ചെയ്യുന്നു എന്ന് അഭിമാനത്തോടെ അല്ലാഹയെ മാത്രം ഓർത്തുകൊണ്ട് വേറൊന്നും ചിന്തിക്കാതെ കാലം ഇതുവരെ അല്ലാഹു ചെയ്തിരുന്ന നിഅമത്തുകളെ കുറിച്ച് മാത്രം ഓർത്തിട്ട്, ഇതുവരെ അല്ലാഹു ചെയ്തിരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച് അഭിമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒന്നാമത്തെ ആളാരാണ്? അല്ലാഹുവേ, ആര് എഴുന്നേറ്റാലും ബറക്കത്ത് കൊടുക്കണേ അല്ലോ, ദീർഘായുസ് കൊടുക്കണേ അല്ലോ, ആരോഗ്യം കൊടുക്കണേ അല്ലോ, ആഫിയത്ത് കൊടുക്കണേ അല്ലോ.